Thank you, Jesus. Hallelujah, hallelujah, hallelujah. Amen. Aradhini aradhana daradashamana theri arthanadu. Uri kamana dura balaregadarega janadiya randhanadara daradaregadanashamana. Oh, hallelujah, hallelujah, stotram. Kartave, ningal samarpikkunnu, Kartave. Ningalude sannidhyathil ningal samarpikkunnu. Swarlokarudeyum ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന നാമമേ. ഓ ഹാ തേരി അർത്ഥശാന നിങ്ങളുടെ സന്നിധി ഞങ്ങൾ മുട്ടുകുത്തുന്നു കർത്താവ്. ഓ ഷാബാരാണ തേരി അർത്ഥനാദരതരഗതം സന്ധ്യാസമയം സമർപ്പണത്തോടെ നമുക്ക് ചേർന്ന് പാടാം. അൻപിൻ രൂപി യേശുനാഥ, അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടമാക്കി മാറ്റണമേ. അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്ക. അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്ക. കുരിശിൽ തൂങ്ങി മരിച്ചവനെ എന്നെ തേടി വന്നവനെ, അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്ക. മൃത്യുവിൻ്റെ താഴ്വരയിൽ ഞാൻ തെല്ലും ഭയപ്പെടില്ല. മൃത്യുവിൻ്റെ താഴ്വരയിൽ ഞാൻ ും ഭയപ്പെടില്ല. പാതാളത്തെ ജയിച്ചവനെ നിന്നിൽ നിത്യം ആശ്രയിക്കും. അൻപിൻ രൂപി യേശുനാഥ, നിൻ എന്നിഷ്ടമാക്ക. അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്ക. ജീവനോ മരണമതോ സമ്മതം ഞാൻ, ജീവനോ മരണമതോ ഏതായാലും സമ്മതം താ. കുശവൻ കൈ കളിമൺ പോ, ഗുരുവേ എന്നെ നിന്നിഷ്ടം എന്നിഷ്ടമാക്ക. അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്ക. രോഗം നാശം നിന്ന ദുഷി വേറെ എന്തു വന്നാലും, രോഗം നാശം നിന്ന ദുഷി വേറെ എന്ത്
എന്തു വന്നാലും വാഴും യേശു പാദത്തിൽ ഞാൻ മുത്തം ചെയ്യും അവന്റെ പാദം അൻപിൻ രൂപി യേശുനാഥ നിന്നിഷ്ടം എന്നിഷ്ടമാക്ക അൻപിൻ രൂപി യേശുനാഥ നിന്നിഷ്ടം എന്നിഷ്ടമാക്ക അൻപിൻ രൂപി യേശുനാഥ ഓ നിന്നിഷ്ടം എന്നിഷ്ടമാക്ക ഓ ഹല്ലേലൂയ. ഒന്ന് കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുക. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. ഇന്ന് സന്ധ്യാസമയം ഈ വചനം നമ്മുടെ ഉള്ളത്തിൽ മുഴങ്ങട്ടെ. ഹല്ലേലൂയ. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളെവിടെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. മരണമേ വിഷമെങ്ങും നിന്റെ വിജയവും എവിടെ? എന്നേശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി. ഹല്ലേലൂയ. മരണമേ വിഷമെങ്ങും നിന്റെ വിജയവും എവിടെ? എന്നേശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി. ഹല്ലേലൂയ. തൻ ക്രൂശിൽ ഞാനും മരിച്ചു നിത്യമാം ജീവൻ കൈവെടിഞ്ഞു തന്നിൽ ഞാൻ സർവവും ലയിച്ചു തന്നിൽ ഞാൻ സർവവും ലയിച്ചു. ഹല്ലേലൂയ. മരണമേ വിഷമെങ്ങും നിന്റെ വിജയവും എവിടെ? എന്നേശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി. ഹല്ലേലൂയ. എന്നേശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി. ഹല്ലേലൂയ. എൻ ജീവൻ ക്രിസ്തുവിൽ ഭദ്രം മനമേ പാടുക സ്തോത്രം. എന്ന ഭയം തൻ കൃപ മാത്രം. എന്ന ഭയം തൻ കൃപ മാത്രം. മരണമേ വിഷമെങ്ങും നിന്റെ വിജയവും എവിടെ? എന്നേശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി. ഹല്ലേലൂയ. എന്നേശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി. ഹല്ലേലൂയ. വൃതാവിൽ അല്ല ഞാൻ ചെയ്യും പ്രയത്നം ഒടുവിൽ ഞാൻ കൊയ്യും തടയും.
ദേശമെങ്ങും നിന്റെ വിജയവും ഇവിടെ എന്നേശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി ഹല്ലേലൂയ എന്നേശു മരണത്തെ ജയിച്ചു തനിക്കു എൻ ജീവൻ ക്രിസ്തുവിൽ ഭദ്രം മനമേ പാടുക സ്തോത്രം എന്ന ഭയം തൻ കൃപ മാത്രം എന്ന ഭയം തൻ കൃപ മാത്രം മരണമേ വിഷമെങ്ങും നിന്റെ വിജയവും എവിടെ എന്നേശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി ഹല്ലേലൂയ എന്നേശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി ഹല്ലേലൂയ പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ കുഞ്ഞാട്ടിന്നിണം കൂട്ടരൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ കുഞ്ഞാട്ടിന്നിണം കൂട്ടരൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനാ സേനയിൽ വീരനായ അഭയം താനാവർക്കെന്നുമേ മഹത്വരാജനാ സേനയിൽ വീരനായ അഭയം താനാവർക്കെന്നുമേ ഭൂമിയും പാടിയും അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം മരണം മാറും നാം വാഴും ജീവനിൽ തൻ കൂടെ യുഗായുഗമായി ഭൂമിയും പാടിയും അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം മരണം മാറും നാം വാഴും ജീവനിൽ തൻ കൂടെ യുഗായുഗമായി മരണം മാറും നാം വാഴും ജീവനിൽ തൻ കൂടെ യുഗായുഗമാ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനാ സേനയിൽ വീരനായ അഭയം താനാവർക്കെന്നുമേ മഹത്വരാജനാ സേനയിൽ വീരനായ അഭയം താനാവർക്കെന്നുമേ സേനയിൽ വീരനാ അഭയം താനാവർക്കെന്നുമേ കുരീരുൾ പാതയിൽ നീ നടന്ന വെളിച്ചമായവൻ നിനക്ക് കൂട്ടിനു വരും താൻ കോലും വടിയും കൂടെന്നും ആശ്വാസമാ കുരീരുൾ പാതയിൽ നീ നടന്ന വെളിച്ചമായവൻ നിനക്ക് കുട്ടീനു വരും താൻ കോലും വടിയും കൂടെന്നും ആശ്വാസമാ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനാ സേനയിൽ വീരനായ അഭയം താനാവർക്കെന്നുമേ മഹത്വരാജനാ സേനയിൽ വീരനായ അഭയം താനാവർക്കെന്നുമേ മഹത്വരാജനാ സേനയിൽ വീരനായ അഭയം താനാവർക്കെന്നുമേ മരണം മാറും നാം വാഴും ജീവനിൽ തൻ കൂടെ യുഗായുഗമാ മരണം മാറും നാം വാഴും
ജീവനില്‍ തന്‍ കൂടെ യുഗായുഗമാ. പേര് കൊച്ചുമോൻ എന്നാണ്. ഞങ്ങളെ ഞാൻ തിരുവല്ലയ്ക്ക് അടുത്ത് തലവടിയിൽ താമസിക്കുന്നു. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ സർവശക്തനായ ദൈവം ഇങ്ങനെ ഒരു അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് ദൈവത്തെ ഉയർത്തുവാൻ ദൈവം ഇങ്ങനെ ഒരു അവസരത്തെ ഒരുക്കിയല്ലോ. ഇതെല്ലാം ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വചനം സംസാരിക്കുന്നതിന് മുമ്പ് ഭർത്തൃദാസൻ പറഞ്ഞതുപോലെ എൻ്റെ അനുഭവ സാക്ഷിയും കൂടെ പറഞ്ഞ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങളെ തലവടിയിൽ താമസിക്കുന്നു. ഞാൻ ഭർത്തൃദാസൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒട്ടും കാഴ്ചയില്ലാത്ത ഒരാളായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ജന്മനാൽ അങ്ങനെ ആയിരുന്നില്ല. കാഴ്ച കുറവുണ്ടായിരുന്നു. അത്യാവശ്യം കാണാമായിരുന്നു. ഇവിടെ നടന്നു പോകാനും സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളിലും എല്ലാം എവിടെയും പോകാനൊക്കെയുള്ള കാഴ്ചയുണ്ടായിരുന്നു. 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ പിതാവ് പെട്ടെന്ന് മരണപ്പെടുവാൻ തക്കവണ്ണം ഇട വന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധിയായി തീർന്നു. വളരെ ദാരിദ്ര്യവും പ്രയാസവും കഷ്ടപ്പാടും ഒക്കെ ആ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഞാൻ മാർത്തോമാ സമുദായത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. അങ്ങനെ തുടർന്ന് 4-ാം ക്ലാസ് മുതൽ തുടർന്ന് കാഴ്ചയില്ല, എനിക്ക് ബോർഡിൽ എഴുതുന്ന അക്ഷരം കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്ന്, അപ്പോഴാണ് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി പഠിപ്പിക്കുന്ന പ്രത്യേക സ്കൂളുണ്ടെന്ന് അറിയുവാനിട വന്നു. അങ്ങനെ 4-ാം ക്ലാസ് മുതൽ തുടർന്ന് അങ്ങനെയുള്ള സ്കൂളിൽ തുടർന്ന് പഠിച്ചു. 7-ാം ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷം സാധാരണ കുട്ടികളോട് തന്നെയാണ് ഞങ്ങൾ പഠിക്കുന്നത്. സിലബസ് എല്ലാം ഒന്ന് തന്നെയാണ്. തുടർന്ന് 8-ാം ക്ലാസ് മുതൽ അങ്ങനെ തുടർന്ന് പഠിച്ചു. എന്നാൽ വീട്ടിൽ വളരെ ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്നെ അതൊന്നും ബാധിച്ചിരുന്നില്ല. കാരണം ഞാൻ ഗവൺമെന്റ് ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഫീസൊന്നും കൊടുക്കണ്ട. എത്ര വേണമെങ്കിലും പഠിക്കാം. പഠിച്ചാൽ ജോലി സാധ്യതയുണ്ട്. ഇങ്ങനെ ഒത്തിരി അനുകൂലമായ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തെ വിളിക്കണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ ഉള്ള താല്പര്യമൊന്നും ജീവിതത്തിൽ ഉണ്ടായില്ല. മാത്രമല്ല ഗവൺമെന്റ് സ്കൂളിൽ, കോളേജ്, ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്നത് കൊണ്ട് അവിടെ ഞങ്ങൾക്ക് എല്ലാ പലവിധമായ സ്വാതന്ത്ര്യങ്ങളും ഉണ്ടായിരുന്നു. ലോകത്തിൻ്റെതായ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാനും സഞ്ചരിക്കാനും അങ്ങനെയുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉള്ളത് കൊണ്ട് പ്രാർത്ഥിക്കാനോ ദൈവത്തെ വിളിക്കാനോ എന്നുള്ളൊരു താല്പര്യം ആ ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ വീട്ടിൽ കടന്നു വന്നപ്പോൾ ഒരു വർത്തമാന ഉപദേശി ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഒരുക്കുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഞങ്ങൾ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതൊക്കെ ശരിയാണ്, പക്ഷേ നീ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നമ്മളെ ജനിക്കുമ്പോൾ തന്നെ ക്രിസ്ത്യാനിയായി ജനിക്കുന്നു. പിന്നെ യേശുവിനെ എന്തിനാണ് പ്രത്യേകിച്ച് രക്ഷകനാഥനായിട്ട് പ്രത്യേകം സ്വീകരിക്കുന്നത് എന്നുള്ള ചിന്ത എനിക്കുണ്ടായി. എന്നാൽ അദ്ദേഹത്തിന്റെ ചില പ്രാർത്ഥന, അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ചില പ്രാർത്ഥനകളൊക്കെ അവിടെ വെച്ച് ഏറ്റു ചൊല്ലാൻ ഇട വന്നു. പക്ഷെ അതിനുശേഷം കുറച്ചും കൂടെ ദൈവത്തിൽ നിന്ന് അകലുകയാണ് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ കടന്നു വന്നാൽ അവിടുന്ന് മാറി നിൽക്കുന്ന ഒരു സ്വഭാവം, ആത്മീയ കാര്യങ്ങളിലൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു സ്വഭാവം വർദ്ധിക്കുവാനിട വന്നു. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ പ്രീ ഡിഗ്രി അന്നത്തെ കാലത്ത്, ഇപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ പ്ലസ് ടു ആണുള്ളത്, അന്നത്തെ കാലത്ത് പ്ലസ് ടു അല്ല, പ്രീ ഡിഗ്രി ആണുള്ളത്. തുടർന്ന് 10-ാം ക്ലാസ് പാസ്സായി. പ്രീ ഡിഗ്രി പാലക്കാടുള്ള ഒരു ചിറ്റൂർ കോളേജ് എന്ന് പറഞ്ഞ കോളേജിൽ തുടർന്ന് പഠിച്ചു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ള കാഴ്ച ക്രമേണ കുറയാൻ തുടങ്ങി. അതെനിക്കൊരു ഭയമായി തീർന്നു. കാരണം ഉള്ള കാഴ്ച കൂടെ കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് പോകുന്നത്, വീട്ടിൽ എങ്ങനെ കടന്നു വരും, എങ്ങനെ യാത്ര ചെയ്യും എന്നൊക്കെയുള്ള ഒരു വലിയൊരു ഭയം എനിക്കുണ്ടായി. ട്രീറ്റ്മെൻറ്റായിട്ടൊക്കെ കടന്നുപോയി. പക്ഷേ ട്രീറ്റ്മെൻറ് കടന്നുപോയെങ്കിലും അതൊന്നും പ്രയോജനപ്പെട്ടില്ല. അങ്ങനെയാണ് 1993
നമ്മുടെ കത്തോലിക്കരുടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടത് ഡിവൈൻ ധ്യാന കേന്ദ്രം എന്ന് പറയും. ചിലരതിനെ പോട്ട എന്ന് പറയാറുണ്ട്. പോട്ടയുടെ അടുത്താണ് ഡിവൈൻ ധ്യാന കേന്ദ്രം. അവിടെ ആ സമയത്തൊക്കെ ആ കരിസ്മാറ്റിക് മൂവ്മെന്റ് ശക്തിപ്പെട്ടു വരുന്ന ഒരു സമയമായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ ധ്യാനം കൂടാനായിട്ട് കടന്നു വരും. അങ്ങനെയുള്ള അന്നത്തെ കാലത്ത് വളരെ പ്രാർത്ഥനയും അഭിഷേകത്തിന്റെ പ്രാർത്ഥനയും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ആരാധനയൊക്കെയുള്ള വെളിപ്പെട്ടു വരുന്ന ഒരു സമയമായിരുന്നു കത്തോലിക്കരുടെ ഇടയിൽ. അങ്ങനെ അവിടെ പല അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്ന് കേൾക്കുവാനിട വന്നു. അങ്ങനെ കാഴ്ച കിട്ടാൻ വേണ്ടി കത്തോലിക്കരുടെ സ്ഥാപനത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നുപോയി. അവിടെ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇങ്ങനെ സംസാരിച്ചു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് പ്രയോജനം എന്നുള്ള വാക്യമെടുത്ത് അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ അതെന്നെ എൻ്റെ ഹൃദയത്തെ സ്ട്രൈക്ക് ചെയ്തു. എനിക്ക് തോന്നി ഒരു പക്ഷേ ജോലി കിട്ടിയേക്കാം, കാഴ്ച കിട്ടിയേക്കാം, എന്നാൽ ലോകത്തേക്കാൾ വലിയുള്ള ആത്മാവ് അത് നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായി. അങ്ങനെ കത്തോലിക്കരുടെ സ്ഥാപനത്തിൽ വെച്ചാണ് മനസ്സോടെ യേശുവിനെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിക്കുന്നത്. അങ്ങനെ ഞങ്ങള് അവിടെ വലിയൊരു പ്രവർത്തനമായിരുന്നു. അങ്ങനെ പക്ഷെ എൻ്റെ വിശ്വാസം അങ്ങോട്ട് വർദ്ധിച്ചു വരുന്നേ ഉള്ളായിരുന്നു. തുടർന്ന് അവിടെ താമസിക്കാൻ തുടങ്ങി. അവിടെ താമസിച്ചുകൊണ്ട് ധ്യാനത്തിൽ പങ്കെടുക്കാനും അവിടുത്തെ പ്രവർത്തനങ്ങളിലൊക്കെ പതുക്കെ ഏർപ്പെടാനും തുടങ്ങി. എന്നാൽ കാഴ്ച കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അപ്പോൾ കൗൺസിലിംഗിനായിട്ട് കടന്നുപോയി. കൗൺസിലിംഗിന് കടന്നുപോയപ്പോൾ ഒരു ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. അപ്പം അതെന്നെ അത്ഭുതപ്പെടുത്തി. കാരണം കൈ നോക്കി കാര്യങ്ങൾ പറയുന്നവരെ കണ്ടിട്ടുണ്ട്, മുഖം നോക്കി ലക്ഷണങ്ങൾ പറയുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ട് ആർക്കും അറിയാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് വെളിപ്പെടുന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായി. അത് എൻ്റെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ഒരു കൃപ കൊണ്ടാണല്ലോ എൻ്റെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇട വന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കൃപ എനിക്കും തരണം, ഈ കൃപ എനിക്കും തന്നാൽ എനിക്കിതുപോലെ അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലോ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഒരു ദിവസം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം എൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട ഒരു ദിവസം വന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും ഗ്രാജുവലി അത് കുറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട ദിവസം വന്നു. അന്നവിടെ വലിയ അഭിഷേക പ്രാർത്ഥനയും വലിയ ആരാധനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെട്ടു. ആ ആരാധനയിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കാഴ്ചയില്ലാത്ത കണ്ണിൻ്റെ മുൻപിൽ ടി വി സ്ക്രീനിൽ കാണുന്നത് പോലെ ചില ദർശനങ്ങൾ, ചില വിഷൻസ് കാണാൻ തുടങ്ങി. അതെന്നെ അത്ഭുതപ്പെടുത്തി. കാരണം നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കാണാറുണ്ട്, അത് സുബോധത്തോടെ നമ്മൾ ഉറങ്ങുകയാണല്ലോ. പക്ഷേ സുബോധത്തോടെ ഇരിക്കുമ്പോൾ കാഴ്ചയില്ലാത്ത കണ്ണിൻ്റെ മുൻപിൽ ദർശനങ്ങൾ കാണിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ആ ദൈവത്തിന് കാഴ്ച തരാനും കഴിയുമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അത് എനിക്ക് വലിയൊരു അത്ഭുതമായി തീർന്നു. തുടർന്ന് ഞങ്ങളുടെ ഹോമിലേക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അവിടെ ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓരോ കാര്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ തുടങ്ങി. ഞാൻ ചില കാര്യങ്ങൾ അത് പ്രാർത്ഥിക്കുന്നവരോട് പറഞ്ഞപ്പോൾ അവർക്ക് വളരെ ഒരു കരഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് അടുക്കുന്നത് കാണാൻ സാധിച്ചു. ചില കാര്യങ്ങൾ ഞാൻ പറയാതിരുന്നപ്പോൾ, എനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ചില കാര്യങ്ങൾ പറയാതിരുന്നപ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് അതേ കാര്യം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എനിക്കും ആ കൃപ തന്നതാണ് എന്നുള്ള കാര്യം എനിക്ക് അവിടെ വെച്ച് മനസ്സിലായി. അതെനിക്കൊരു അങ്ങനെ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. സുശേഷ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹം എന്നിലുണ്ടായി. എന്നാൽ കാഴ്ച കിട്ടിയില്ല. പക്ഷെ അവിടെ വെച്ച് തുടർന്ന് ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. കാരണം ദൈവം എനിക്ക് എന്നെ മോശയെക്കുറിച്ചുള്ള ഭാഗം എന്നെ ചിന്തിപ്പിക്കാനായിട്ട് എൻ്റെ ഉള്ളിൽ തന്നു. മോശയെക്കുറിച്ച് നമുക്കറിയാം, മോശ ലക്ഷക്കണക്കിന് ആൾക്കാരെ മിസ്രയീമിൽ നിന്ന്
കനാൻ ദേശത്തെ കൊണ്ടുപോകാനുള്ള ഒരു ദൗത്യമാണ് ദൈവം മോശയെ ഏൽപ്പിച്ചത്. മോശ ആദ്യമൊക്കെ പറഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചു. മോശ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ മോശയ്ക്ക് ഒരു പ്രശ്നം വെച്ചാൽ മോശ രാജാവിനോടാണ് സംസാരിക്കേണ്ടത്. പലപ്പോഴും നേരിട്ട് രാജാവിനോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം രാജാവിന്റെ സ്വഭാവവും ദേഷ്യഭാവവും ഒക്കെ നമുക്കറിയാം. സംസാരിക്കുന്നത് രാജാവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ പോലും മോശ വിക്കി വിക്കി വേണം സംസാരിക്കാനായിട്ട്. പെട്ടെന്നൊരു കാര്യം സംസാരിച്ച് തീർക്കാനായിട്ട് കഴിയത്തില്ല. ഭയങ്കര അധികാരമുള്ള കാര്യമാണ് മോശ പറയുന്നതെങ്കിലും, ഭയങ്കര കാര്യങ്ങളാണ് മോശ സംസാരിക്കുന്നതെങ്കിലും ഈ ഭയങ്കര കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് മോശയ്ക്കുണ്ടായിരുന്നു. മോശ ദൈവത്തോട് പറഞ്ഞു, മോശ അവളോട് ദൈവം പറഞ്ഞു, നിന്റെ കൈയിരിക്കുന്നത് എന്താണ്? നമുക്കറിയാം അതൊക്കെ, അത് കൈയിരിക്കുന്ന വടിയാണ് താഴെ ഇട്ടപ്പോൾ പാമ്പായിട്ടൊക്കെ മാറി മന്ത്രവാദികളുടെ പാമ്പിനെ മോശയുടെ പാമ്പ് വിഴുങ്ങിയ കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ മോശ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, എന്നാൽ നിന്നെ അറിയുന്നതിന് മുമ്പും നിന്നെ അറിഞ്ഞതിന് ശേഷവും ഞാൻ, എനിക്കൊരു കുഴപ്പമുണ്ട്, എനിക്ക് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ ഒരു വിഷയമാണെന്ന് മോശ ദൈവത്തോട് പറഞ്ഞു. അപ്പോൾ ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇത്രയും വലിയ അത്ഭുതങ്ങൾ ഒക്കെ നടത്തിയിട്ടും ദൈവം മോശയോട് പറയുകയാണ്, മോശയെ ഒരാളെ കാഴ്ചയില്ലാത്തവനോ കാഴ്ചയുള്ളവനോ ഊമനോ ചെകിടനോ ആക്കുന്നത് ആരാണ്? യഹോവയായ ഞാൻ തന്നെയല്ലേ? അതുകൊണ്ട് നിനക്ക് എൻ്റെ കൃപ മതി എന്ന് പറഞ്ഞ് മോശയ്ക്ക് ആ ഒരു വിഷയത്തിൽ ദൈവം വിടുതൽ കൊടുക്കുന്നില്ല. എന്നാൽ മോശയ്ക്ക് ഇങ്ങനെ ചെറിയൊരു പരാതി ഉള്ളത് കൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്തു, മോശയുടെ സഹോദരനായ അഹറോനെ കൂട്ടുകൊടുത്തു. അങ്ങനെയാണ് രണ്ടുപേരും കൂടിയാണ് ആ ശുശ്രൂഷ നിർവഹിച്ചത്. ആ ഒരു ചിന്ത ദൈവം എനിക്ക് തന്നു. തന്നപ്പോൾ എനിക്ക് മനസ്സിലായി, കാഴ്ച ഉള്ളപ്പോൾ ദൈവത്തിന് വേണ്ടി അധികമായിട്ട് പ്രയോജനപ്പെട്ടില്ല, എന്നാൽ കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ ഇതിനേക്കാൾ അധികമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയും. അതായത് ഒരു വിളിയാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. മാത്രമല്ല, ഞങ്ങൾ പലയിടത്തും പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു പോകുമ്പോൾ, അന്ന് ഞങ്ങളൊരു ധ്യാന ടീമായിട്ട് മാറി അനേകം കത്തോലിക്കരുടെ പള്ളികളിൽ ധ്യാനിപ്പിക്കാനായിട്ട് കടന്നു പോകാൻ തുടങ്ങി, കൺവെൻഷനിൽ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്നെ പോലെയുള്ളവരെ കണ്ടു കഴിയുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ ദുഃഖമെല്ലാം ഞങ്ങൾ മറന്നു, ഞങ്ങൾക്ക് മറക്കാനിട വന്നു. കാരണം നിങ്ങളെപ്പോലുള്ളവർ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ ചെറിയ പ്രയാസം വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നുള്ള ചിന്ത അവർ പലപ്പോഴും ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം ഓരോരുത്തരെ വ്യത്യസ്തമായ നിലയിലൂടെ ഉപയോഗിക്കുകയാണ്. സൗഖ്യത്തിന് വേണ്ടി ഭയങ്കരമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരുപക്ഷെ സൗഖ്യത്തിന്റെ സാക്ഷ്യമുള്ളവരെയായിരിക്കും. പ്രതികൂലങ്ങളും പ്രയാസങ്ങളുടെ മധ്യത്തിൽ കടന്നുപോയി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ത്യാഗമനോഭാവത്തോടെ ജീവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളെ പോലെയുള്ളവരെ ദൈവം ഉപയോഗിക്കും. അങ്ങനെ നമ്മളെ എല്ലാവരും ദൈവത്തിന് ആവശ്യമാണ്. വ്യത്യസ്തമായ നിലയിൽ വ്യത്യസ്തമായ ആൾക്കാരെ ബലപ്പെടുത്തുവാൻ എല്ലാ രീതിയിലുള്ള ആൾക്കാരെയും നമ്മൾ ഓർക്കാൻ എത്ര പലവിധമായ സാക്ഷ്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യന് പല സ്വഭാവമാണ്. ഈ എല്ലാ സ്വഭാവമുള്ളവരെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ചില സ്വഭാവമുള്ളവരെ മാത്രമല്ല ദൈവം നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാ സ്വഭാവമുള്ളവരെയും കൊണ്ടുപോകാൻ ഓരോ നിലയിലുള്ളവരെ ദൈവത്തിന് ആവശ്യമാണ്. നമുക്ക് തോന്നും ഇന്ന ആൾക്ക് മാത്രമേ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ, ഇന്ന അത്ഭുതമുള്ളവർക്ക് മാത്രമേ നമുക്കൊരു വിടുതൽ കിട്ടാതെ നമുക്ക് വേണ്ടി നമുക്ക് പ്രവർത്തി. ചിലർ പറയാറുണ്ട്, എനിക്കൊരു വിടുതൽ കിട്ടിയാൽ, ഞാൻ അനുഭവിക്കുന്ന ഒരു വിഷയത്തിന് പൂർണ്ണമായിട്ട് വിടുതൽ കിട്ടിയാൽ ഞാൻ ദൈവത്തിന് വേണ്ടി വേല ചെയ്യാം എന്ന് ചിന്തിക്കുന്നവര് നമ്മുടെ വിശ്വാസ സമൂഹത്തിലുമുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. നമ്മുടെ ബലഹീനതയിലും തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ഒരു ശക്തിയാണ് കൃപയെന്ന് പറയുന്നത്. ഈ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വേല ചെയ്യുന്നതാണ് ദൈവത്തിന് ആഗ്രഹം, ദൈവം ആഗ്രഹിക്കുന്നത്. ആ വേല വളരെ ശക്തിയേറിയ ഒരു വേലയാണ്. പൗലോസ് പറയുന്നുണ്ട്, പൗലോസിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കടന്നു വന്നപ്പോൾ പൗലോസിനൊരു ബലഹീനതയുണ്ടായിരുന്നു, അത് ദൈവം കൊടുത്തതാണെന്ന് പൗലോസ് പറയുന്നുണ്ട്. സാത്താന്റെ ദൂതനെയാണ് ദൈവം കുത്താനായിട്ട്, സാത്താന്റെ ദൂതനെയാണ് ഏൽപ്പിച്ചു കൊടുത്തത്. ഇത്രയും പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവദാസനെ ഇടയ്ക്കിടയ്ക്ക് കുത്തുവാൻ സാത്താന്റെ ഒരു മുള്ള് പൗലോസിനുണ്ടായിരുന്നു. പൗലോസ് അത് മാറാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു.
എന്നാൽ പലവട്ടം പ്രാർത്ഥിച്ചു. എന്നാൽ പൗലോസ് തന്നെ പറയുന്നു, വെളിപ്പാടിൻ്റെ ആധിക്യം നിമിത്തം അഹങ്കരിക്കാതിരിക്കാൻ സാത്താൻ്റെ ഒരു മുള്ള് ദൈവം എനിക്ക് തന്നിരിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? പൗലോസ് അഹങ്കരിച്ചു പോവാതിരിക്കുവാൻ ഇടയ്ക്കിടയ്ക്ക് പൗലോസിനെ ഒന്ന് പിടിച്ച് ഒന്ന് നിർത്തി, നീ ആരാണ്, നിനക്ക് നിന്റെ അവസ്ഥ എന്താണെന്ന് ഒന്ന് സ്വയം ഒന്ന് ചിന്തിക്കുവാൻ ഒരു പ്രതികൂലം പൗലോസിന്റെ ജീവിതത്തിൽ വെച്ചിരിക്കുന്നു എന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചിലവിധമായിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാകും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ധാരാളം മാതാപിതാക്കളുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോൾ, കർത്താവ് ഇത് എന്തിനാണ് എനിക്ക് തന്നത്, ഈ ബുദ്ധിമുട്ട് എന്തിനാണ് തന്നത്, ഈ പ്രയാസം ഈ പ്രതിസന്ധി എന്തിനാണ് എനിക്ക് തന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചോദിച്ചു പോകും. എന്നാൽ അത് ദൈവം എനിക്ക് തന്നത്, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി എനിക്ക് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ദൈവത്തോട് കൂടുതൽ അടുക്കും ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തോട് നമ്മൾ അടുക്കുവാൻ ഇടവരുന്നത്. അപ്പോൾ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ അത്ഭുതമായ ശക്തി, ഈ ദിവസം നമ്മളൊക്കെ ചിന്തിച്ചു നോക്കുക, ഒരു പക്ഷേ നമ്മൾ ഒരു നടുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആ നടുവേദന മാറി, അത് കഴിഞ്ഞപ്പോൾ ചിലർക്ക് സന്തോഷമാണ്, ചിലർക്ക് ആരാധനയ്ക്ക് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ നല്ല വിടുതലുള്ള ദിവസം അവർ നല്ലതായിട്ട് ദൈവത്തെ ആരാധിക്കും. ചിലപ്പോൾ അടുത്ത ആഴ്ച അങ്ങനെ ആയിരിക്കണമെന്നില്ല, അടുത്ത ആഴ്ച ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അവരുടെ ആരാധനയ്ക്ക് വ്യത്യാസമുണ്ടാകും. അപ്പോൾ ദൈവം കൊടുക്കുന്ന ഭൗതികമായ നന്മയുടെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് ക്രമീകരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവം വിടുതൽ തന്നാലും വിടുതൽ തന്നില്ലെങ്കിലും, ഇന്നൊരു തലവേദനയാണെങ്കിൽ നാളെ ഇന്നത് മാറി നാളെ ഒരു വയറുവേദന ആയിരിക്കും വരുന്നത്, അല്ലെ മറ്റൊരു ബുദ്ധിമുട്ടായിരിക്കും വരുന്നത്, മനുഷ്യനാണ്, ഒന്നിനു പുറകെ ഒന്നായി പ്രതികൂലങ്ങൾ കടന്നു വരും. എന്നാൽ ഒരുപോലെ ദൈവസന്നിധിയിൽ നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒന്നാണ് ദൈവം തരുന്ന കൃപയെന്ന് പറയുന്നത്. ഈ കൃപയിൽ നമ്മൾ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ അതൊക്കെ മറന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഈ മോശയുടെ ചിന്തകളും പൗലോസിൻ്റെ ചിന്തകളും എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു വ്യത്യസ്തമായ വിളിയാണെന്ന് എനിക്ക് മനസ്സിലാകുകയും, അങ്ങനെ കത്തോലിക്കരുടെ ഇടയിൽ ദൈവത്തിന് വേണ്ടി വേല ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായി. അവിടെ വെച്ച് കത്തോലിക്കരുടെ ഇടയിൽ വൈദികനാകാൻ വേണ്ടിയുള്ള പഠനം ആരംഭിച്ചു, നമുക്കറിയാം. പിന്നെ തുടർന്ന് ഡിഗ്രി പഠിച്ചു, തുടർന്ന് അവരുടേതായ കുറെ പഠിത്തങ്ങളൊക്കെ ഉണ്ട്. അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം, ഈ മൂന്ന് വ്രതങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഈ മൂന്ന് വ്രതങ്ങളെടുത്ത് ടെമ്പററി ആയി ആദ്യം എടുത്ത് ഓരോ വർഷവും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അവിടെ വലിയൊരു ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു കൊണ്ടിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു ദൈവം എന്നെ ഓരോന്ന് പഠിപ്പിക്കുകയാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അനേക സ്ഥലങ്ങളിൽ, അനേകം കത്തോലിക്ക പള്ളിയിൽ പോയി ദൈവത്തെ ഉയർത്തുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെയൊക്കെ ആത്മീയമായി അനേകർക്ക് അനുഗ്രഹമായിട്ട് മുന്നോട്ട് കടന്നു പോകുന്നുണ്ടെങ്കിലും എന്തോ ഒരു പോരായ്മ, എവിടെയോ ഒരു കുറവ് എനിക്ക് അനുഭവപ്പെടുന്നത് പോലെ തോന്നുമായിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വൈദികനാകാൻ വേണ്ടി പഠിക്കുമ്പോൾ മർത്തോമാക്കാരുടെ മാമോദിസ കത്തോലിക്കർ അംഗീകരിക്കത്തില്ല. അങ്ങനെ രണ്ടാമതും മാമോദിസം സ്വീകരിച്ചു കത്തോലിക്കരുടെ ഇടയിൽ. അങ്ങനെ രണ്ട് പ്രാവശ്യം മാമോദിസം സ്വീകരിക്കുവാൻ ഇടവന്നു. അങ്ങനെ അവിടുത്തെ ഒരു വിശുദ്ധൻ്റെ പേരൊക്കെ സ്വീകരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്തോ ഒരു പോരായ്മ, എവിടെയോ ഒരു കുറവുള്ളത് പോലെ എനിക്ക് അനുഭവപ്പെടുമായിരുന്നു. ആ കുറവ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ ഞങ്ങള് അവിടെ യാഥാസ്ഥിതികരായിട്ടുള്ള ചില കത്തോലിക്കരൊക്കെ ഉണ്ട്. ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കും. ചില സമയത്ത് 153 മണി ജപം ഞങ്ങൾ ചൊല്ലും. ഇതിനു മുമ്പ് കത്തോലിക്കയിലൊക്കെ ആയിരുന്നവർക്ക് ചിലർക്കൊക്കെ അറിയാം 153 മണി ജപം എന്താണെന്ന് വെച്ചാൽ ഒരു കൊന്ത 20 മിനിറ്റോളം ഏകദേശം വരും.
ആ ഒരു കൊന്ത മൂന്ന് പ്രാവശ്യം റൗണ്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ്. 153 മണി ജപം, ഒരു മണിക്കൂറോളം ഞങ്ങൾ മുട്ട കുത്തി നിന്ന് മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കും, ഭക്തിയോടെ പ്രാർത്ഥിക്കും. എത്ര മുട്ട ഒക്കെ നീറിയാലും ഞങ്ങൾ ഇരിക്കത്തില്ല, ഭക്തിയോടെ നിന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ആയിരിക്കും യേശുവിനോട് പ്രാർത്ഥിക്കുന്നത്. അത് അന്നേരം ഞങ്ങൾക്ക് ഇരിക്കാം, ഇരുന്ന് പിത്യ ചാരി ഇരുന്ന് എങ്ങനെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചതങ്ങ് അവസാനിപ്പിക്കും. അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ മാതാവിനോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ എന്തോലും ത്യാഗമാണ് എടുത്തത്, പക്ഷേ സകലത്തെ സൃഷ്ടിച്ച യേശുവിനോട് പ്രാർത്ഥിക്കാൻ അത്ര സമയം എടുത്തില്ല. ഞങ്ങൾക്ക് മുട്ടുകുത്തി നിൽക്കേണ്ടായിരുന്നു, അത്രയും ഭക്തി വേണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്നെ ചിന്തിപ്പിക്കുമായിരുന്നു. എങ്കിലും അവിടുത്തെ ആ നല്ല ചില നല്ല പഠിപ്പിക്കലും ചില ചുറ്റുപാടുകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വർഷം 15 ദിവസം ഞങ്ങൾക്ക് അവധി കിട്ടും. ഈ അവധി സമയത്ത് ഞാൻ വീട്ടിൽ കടന്നു വരും. വീട്ടിൽ കടന്നു വന്നപ്പോൾ ഒരു ദിവസം ഞായറാഴ്ച കത്തോലിക്കരുടെ പള്ളിയിൽ കുർബാനയ്ക്ക് പോകണമെന്നാണ് ആഗ്രഹം. പക്ഷേ കാഴ്ച നഷ്ടപ്പെട്ടത് കൊണ്ട് എനിക്ക് തനിയെ പോകാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞാനിരുന്ന് ശുശ്രൂഷിക്കുന്നത്, അദ്ദേഹം ഈ സമയത്ത് ബന്ധുക്കോസഭയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ബന്ധുക്കോസഭയിൽ വന്നു വന്ന സമയമായിരുന്നു. അദ്ദേഹം വീട്ടിൽ കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ കൊണ്ടുപോകാം, പക്ഷെ ഞാൻ നിന്നെ കൊണ്ടുപോയാൽ കത്തോലിക്കരുടെ പള്ളിയിൽ കൊണ്ടുപോകാൻ കഴിയത്തില്ല, ബന്ധുക്കോസാറുടെ ഹോളിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഏതായാലും ഞായറാഴ്ച വീട്ടിലിരിക്കുന്നത് ശരിയല്ലെന്ന് വിചാരിച്ച് ആദ്യമായി ഒരു ബന്ധുക്കോസ് ആരാധനയ്ക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോഴാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ മാതാവിൻ്റെ ആ വിഗ്രഹമൊക്കെ വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം, ഇതെല്ലാം ദൈവജനപ്രകാരം തെറ്റാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രമായുള്ള ബന്ധം ഉപേക്ഷിച്ച്, വൈദിക പഠനം ഉപേക്ഷിച്ച് 2000 സ്നാനപ്പെടുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം സഹായിച്ചു. അങ്ങനെ സ്നാനപ്പെട്ടു, ഈ ഡിവൈൻ ധ്യാന കേന്ദ്രവുമായുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു, നാട്ടിൽ കടന്നു വന്നു. പക്ഷെ നാട്ടിൽ കടന്നു വന്നപ്പോൾ എന്നെ ആർക്കും അറിയത്തില്ല. ഞാൻ കൊച്ചിലെ തൊട്ടേ നാട്ടിൽ നിന്ന് പഠിക്കാനൊക്കെ പോയി, മാത്രമല്ല ഇപ്പോൾ ഒട്ടും കാഴ്ചയില്ല. അപ്പോൾ നാട്ടിൽ വന്ന് അവിടെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ശുശ്രൂഷയുണ്ട്, സൗകര്യങ്ങളുണ്ട്, ആൾക്കാർ പ്രാർത്ഥിക്കാൻ കടന്നു, എല്ലാവർക്കും ഒത്തിരി പേർക്ക് അറിയാം, ഇവിടെ ആർക്കും എന്നെ അറിയത്തില്ല. അപ്പോൾ ഇനി എവിടെ പോയി സുവിശേഷ വേല ചെയ്യും, എന്ത് ചെയ്യും എന്നുള്ള ചിന്ത എനിക്കുണ്ടായി. എന്നാൽ ദൈവവചനത്തിൽ പറയുന്നു, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, ദൈവം ഒരിക്കലും വഴിയിലിട്ടേച്ച് പോകുന്നവനല്ല. അവിടെ ഇവിടെ ഞങ്ങളുടെ സഭയിൽ പ്രതിക്ക ദേവദാസൻ എന്നെ ശുശ്രൂഷയ്ക്ക് വിളിക്കാൻ തുടങ്ങി. ആ ശുശ്രൂഷ പിന്നെ മറ്റു സഭകളിലേക്ക് വളർന്നു, അത് പിന്നെ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് വളരുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ദൈവം പതുക്കെ പതുക്കെ എന്നെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശ രാജ്യത്തും ദൈവത്തെ ഉയർത്തുവാൻ, അവർ വിളിച്ച് ദൈവത്തെ ഉയർത്തുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അങ്ങനെ ദൈവം ആ കാഴ്ചയില്ലായ്മയുള്ള വിളിച്ച് ഒരനുഗ്രഹമായ ശുശ്രൂഷ നിർവഹിപ്പിക്കുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ 2005 എൻ്റെ വിവാഹം കഴിഞ്ഞു. കർത്തദാസൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊരു മോനുണ്ട്. വളരെ സന്തോഷമായി അനേക സ്ഥലങ്ങളിൽ പോയി ദൈവത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ വൈകിയവേളയിൽ നിങ്ങളുമായി ഒന്നിച്ച് സൂം മീറ്റിംഗിലൂടെ ഇങ്ങനെ സംസാരിക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ചെറിയൊരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഒരു ചെറിയ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദവാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വളരെ സുപരിചിതമുള്ള ഒരു ഭാഗമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം, അതിൻ്റെ നിങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കുന്നത് നല്ലതാണ്. ആ ഭാഗമൊക്കെ കേൾക്കുകയും ചിലർ അല്ലാത്തവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് ബൈബിൾ കയ്യിലുള്ളവർക്ക് അത് വായിച്ചും കൂടെ പോകുന്നത് നല്ലതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ് ഞാൻ ദൈവം എനിക്ക് ആ ചിന്ത ഇവിടെ സംസാരിക്കുവാനുള്ള ചിന്ത എനിക്ക് തന്നത്. ആ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ
എന്നുള്ള ചോദ്യചിഹ്നമാണ് അവിടെ വായിക്കുന്നത്. യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അനേകം കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത പല കാര്യങ്ങളും ഉണ്ട്. പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത ഒത്തിരി കാര്യങ്ങൾ, ചില കാര്യങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കുന്നില്ല, ഉപവസിച്ചിട്ട് നടക്കുന്നില്ല. ദൈവം ഇതൊക്കെ സംഭവിക്കുമോ, ഇതൊക്കെ നടക്കുമോ? ചില കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് നമുക്ക് അത് നടക്കാൻ സാധ്യത ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ ചിലർ കടന്നു പോകുന്നത്. നമ്മുടെ കഴിവുകൊണ്ടോ, നമ്മുടെ പ്രാപ്തി കൊണ്ടോ, നമ്മുടെ ഈ ഒരു ചുറ്റുപാട് കൊണ്ടോ നമുക്ക് ആ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തിന് നമുക്ക് വിടുതൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും. എന്നാൽ ഇന്നത്തെ ഈ വൈകിട്ടത്തെ മീറ്റിങ്ങിൽ ദൈവാത്മാവ്, ഞാൻ വിശ്വസിക്കുന്നു, ഈ ആഴ്ചയിൽ എന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം, ഓരോഴ്ചയിലും ദൈവം ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്, ഓരോരുത്തരെ ദൈവം കൊണ്ടുവരുന്നുണ്ട്. ഇതിപ്പോൾ ഓരോ ആഴ്ചയിലും ആരൊക്കെ ഈ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുള്ള ദൈവത്തിനറിയാം. നമ്മളിപ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ എടുത്ത് നോക്കുമ്പോഴായിരിക്കും ആരൊക്കെയാണ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. ചിലരെ അറിയാമായിരിക്കും, ചിലരെ അറിയത്തില്ലായിരിക്കും, നമുക്കറിയത്തില്ല. പക്ഷേ ആരൊക്കെയാണ് ഈ മീറ്റിങ്ങിൽ കടന്നു വരുന്നത് എന്ന് മുൻകൂട്ടി അറിയുന്ന സർവശക്തനായ ദൈവത്തിന് മുമ്പിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. അപ്പൊ ദൈവത്തിനറിയാം ഇന്ന് വേണ്ട മെസ്സേജ് എന്താണ്, അടുത്ത ആഴ്ച വേണ്ട മെസ്സേജ് എന്താണ്. അപ്പൊ ഇന്ന് വേണ്ട മെസ്സേജിന് ഇന്ന് സംസാരിക്കാൻ സാധ്യതയുള്ള ആളെ ദൈവം വിളിക്കും. അടുത്ത ആഴ്ച വേണ്ടതിനനുസരിച്ചുള്ളത് ദൈവം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ആഴ്ച നമുക്ക് വേണ്ട ഒരു മെസ്സേജ്, ഈ ആഴ്ച നമുക്ക് വേണ്ട ഒരു ചിന്ത, ഈ ആഴ്ച നമ്മളെ നമ്മളോട് സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ചിന്തയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? നമുക്ക് പലതും കഴിയാത്ത കാര്യങ്ങളാണ്. നമുക്ക് പലതും നമ്മുടെ കഴിവുകൊണ്ട് നടപ്പാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം എത്ര ശ്രമിച്ചാലും നടക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഇന്ന് ദൈവം തരുന്ന ഒരു ചിന്ത, എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, എന്തെല്ലാം ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും വചനം നമ്മളെ ഓർപ്പിക്കുന്നു, ഇതൊക്കെ നമ്മൾ നടപ്പിലാകത്തില്ല നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നിയാലും ദൈവം തരുന്ന ഒരു മെസ്സേജ് അങ്ങനെയല്ല. ഏത് പ്രയാസമായിക്കൊള്ളട്ടെ, ഏത് പ്രതികൂലമായിക്കൊള്ളട്ടെ, ഏത് രോഗമായിക്കൊള്ളട്ടെ, ഏത് മാനസികമായ സംഘർഷമായിക്കൊള്ളട്ടെ, ഏത് അസമാധാനമായ കാര്യങ്ങളായിക്കൊള്ളട്ടെ, എന്നാൽ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയത്തില്ലെങ്കിൽ ദൈവം പറയുന്നു, ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവും, ചില കാര്യമല്ല, ഒരു കാര്യവും ഇല്ല എന്ന് ദൈവം നമ്മളെ ഈ വൈകിട്ട് നമ്മളെ ഓർപ്പിക്കുകയാണ്. ആ ഒരു ദൈവത്തിന്റെ അത്ഭുതമായ, അത്ഭുതം പ്രവർത്തിക്കുന്ന അത്ഭുത മന്ത്രിയായ, വീരനാം ദൈവമായ ആ സകലത്തിന്റെ സൃഷ്ടാവിന്റെ മുമ്പിലാണ് ഞാൻ നിങ്ങളും ഇരിക്കുന്നത്. നമുക്ക് ഈ മെസ്സേജ് ഈ അല്പമായിട്ടൊന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി ഉൽപ്പത്തി പുസ്തകം തന്നെ അതിന്റെ 18 ഒന്ന് മുതലുള്ള വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുകയാണ്. ഇത് ഞാൻ വായിക്കുന്നത് ബ്രെയിലി സിസ്റ്റം അനുസരിച്ചാണ് ഞാൻ വായിക്കുന്നത്. അത് ഞാൻ കൈകൊണ്ടാണ് വായിക്കുന്നത്. ദൈവം നമ്മളെ ഓരോരുത്തർക്കും വേണ്ടതെല്ലാം ദൈവം നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ ചില സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ തൊട്ടാണ് വായിക്കുന്നത്, ആ അക്ഷരത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ദൈവത്തിന് എൻ്റെ അക്ഷരവും അല്ലെങ്കിൽ എൻ്റെ ഭാഷയും എനിക്ക് വായിക്കാവുന്ന സാഹചര്യവും ദൈവത്തിന് അറിയാമല്ലോ. നിങ്ങളുടെ ഭാഷയും നിങ്ങളുടെ അവസ്ഥകളും നിങ്ങളുടെ വിദ്യാഭ്യാസവും അറിയുന്ന ദൈവം അതേ നിലയിൽ സംസാരിക്കുവാനും ദൈവത്തിന് കഴിയും. ദൈവം എത്ര വലിയവനാണ്. അപ്പോൾ അതിൻ്റെ 18:1 മുതലുള്ള വാക്യം, അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. 1 വാക്യം നമ്മൾ വായിക്കുന്നു, വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതുക്കൽ ഇരിക്കുകയായിരുന്നു. തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അതിൻ്റെ 2 വാക്യം നമ്മൾ വായിച്ചത്. അപ്പോൾ 1 വാക്യത്തിൽ പറയുന്നു, മമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാമിന് യഹോവ പ്രത്യക്ഷനായി.
വചനത്തിൽ വായിക്കുന്നു, വെയിൽ ഉറച്ചപ്പോൾ അബ്രഹാം മമ്രയുടെ തോപ്പിൽ ഇരിക്കുകയായിരുന്നു. ചിലപ്പോൾ ഇതിനു മുമ്പും അബ്രഹാം ചില പ്രഭാതത്തിലൊക്കെ അങ്ങനെ ഇരുന്നിട്ടുണ്ടാകണം. ചില രാവിലെ സമയമാകുമ്പോൾ തന്റെ കൂടാരത്തിന്റെ വാതിക്കൽ ഇരിക്കുന്ന ഒരു സ്വഭാവം അബ്രഹാമിന് ഒരു പക്ഷെ കാണും. പക്ഷെ എന്നും അങ്ങനെ ഇരിക്കണമെന്നുണ്ടോ? എന്നും അങ്ങനെ ഇരിക്കണമെന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ അബ്രഹാമിനെ ദൈവം പ്രത്യക്ഷനാകാനിരുന്ന ആ ദിവസം അബ്രഹാം ആ മമ്രയുടെ തോപ്പിൽ ഇരുന്നില്ലായിരുന്നെങ്കിലോ ദൈവത്തിന്റെ ദൂതം വരുന്നത് അബ്രഹാമിനെ കാണാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ദൂതൻ, ദൂതന്മാർ വരാൻ ആഗ്രഹിച്ച ദിവസം കറക്റ്റ് ആ ദൂതന്മാരെ കാണാൻ വേണ്ടി അബ്രഹാമിനെ ഒരു ചിന്ത കൊടുത്ത് ആ മമ്രയുടെ തോപ്പിൽ കൊണ്ടിരുത്തിയ ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നമ്മളത് ചിന്തിച്ചു നോക്കണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും, ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും കണക്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ വലിയൊരു അത്ഭുതമാണ്. നമ്മൾ പുറകോട്ട് ചിന്തിച്ചു നോക്കി, പ്രിയമുള്ള മാതാപിതാക്കള് ഒത്തിരി പേര് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരൊക്കെ ചിലപ്പോൾ ഒരു വർഷങ്ങൾക്ക് മുമ്പ് വന്നവരായിരിക്കും. അവർക്കൊക്കെ ഇവിടെ കടന്നു വരാൻ കഴിഞ്ഞു. പക്ഷെ ആ കടന്നു വരാൻ കഴിഞ്ഞ പുറകോട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കി, ഓരോ അന്നത്തെ കാലത്ത് നിങ്ങൾ വന്ന സാഹചര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി, ഇങ്ങനൊന്നും വരാനായിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യുവാനായിട്ടോ ഒന്നും കഴിയാത്ത ഇങ്ങനൊന്നും വരുമോന്ന് ചിന്തിച്ച ഒരു അവസ്ഥയായിരുന്നില്ല അന്ന്. പക്ഷേ ദൈവം ഒരിക്കലും ചിന്തിക്കാത്ത, നനയ്ക്കാത്ത ഓരോ കണക്ഷൻസ് ദൈവം നമുക്ക് തന്നു. അത് ഏതെങ്കിലും രാജ്യത്ത് വന്നു എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും എടുത്തു നോക്കിയാൽ ദൈവം ഒരുക്കിയിട്ടുള്ള ഓരോ കണക്ഷൻസ് എത്ര വലുതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ നിയമത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ദൈവം ഒരു കഴുതക്കുട്ടിയെ, യേശു ക്രിസ്തു ഒരു കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ അടയാളമായി കൊടുക്കുന്നൊരു കാര്യമുണ്ട്. ഒന്ന് രണ്ട് പേര് വെള്ളമെടുത്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കും. അപ്പോൾ ഓരോ കണക്ഷൻ ദൈവം തന്നെ ഒരുക്കി കൊടുക്കുകയാണ് ഓരോ മാർഗത്തിലൂടെ. അപ്പൊ അബ്രഹാമിന് ആ ഒരു പ്രഭാതത്തിൽ ആ സമയത്ത് ആ മമ്രയുടെ തോപ്പിൽ ഇരിക്കാൻ തോന്നിയതിന്റെ കാര്യം എന്താണ്? അബ്രഹാമിനെ എന്റെ ഭവനത്തിലേക്ക് അന്വേഷിച്ച് മൂന്ന് ദൂതന്മാർ കടന്നു വരുന്നു. അപ്പോൾ നമ്മൾ അബ്രഹാം വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. അബ്രഹാമിന് ഒരു സന്തതിയില്ല, അബ്രഹാം പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഒരുപക്ഷെ പ്രാർത്ഥിക്കുമായിരിക്കും. എന്നാൽ ആ പ്രാർത്ഥനയൊക്കെ ഇപ്പോൾ അബ്രഹാം വിട്ടിരിക്കുകയാണ്. കാരണം നമ്മളെ വചനത്തിൽ വായിക്കുമ്പോൾ സായി ദൈവം അബ്രഹാമിന് സന്തതിയെ കൊടുക്കുമെന്ന് പറയുമ്പോൾ സാറേ ചിരിക്കുന്നുണ്ട്. അതിന്റെ കാര്യം എന്താണ്? പ്രകൃതിയാൽ അവർക്കുള്ള അവർക്കുണ്ടായിരുന്ന സകല സാധ്യതകളും അസ്തമിച്ചു പോയത് കൊണ്ടാണ് അവർ ചിരിക്കുന്നത്. അങ്ങനെ ചിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം അവർ ഇപ്പോൾ അത് പ്രാർത്ഥിക്കാൻ സാധ്യതയില്ല. കാരണം ദൈവം സന്തതിയെ തരുമെന്ന് പ്രതീക്ഷിച്ച ഒരു സമയമുണ്ടായിരുന്നു. ആ സമയം കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ അത് സാധ്യതയില്ല എന്ന് വിചാരിച്ച് അവർ തള്ളിക്കളഞ്ഞ സമയമാണ് ദൂതന്മാർ വരുന്നത്. പക്ഷെ ഈ ദൂതന്മാര് വരുന്ന ആ ദിവസം തന്നെ അബ്രഹാം മമ്രയുടെ തോപ്പിൽ കറക്റ്റായിട്ട് വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, ഈ ഒരു മെസ്സേജിൽ, ഈ ഒരു സൂം മീറ്റിംഗിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചതിന്റെ കാര്യം ദൈവം ഈ ഒരു മെസ്സേജ് നമ്മളെ കേൾപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്നുള്ളൊരു മെസ്സേജ് ഇന്ന് ഈ വൈകിയവേളയിൽ നിങ്ങളോട് സംസാരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഉള്ളത് കൊണ്ട് ഈ സൂം മീറ്റിംഗിൽ പഴയതുപോലെ കയറാൻ, അല്ലെങ്കിൽ ഒരു തടസ്സവും ഇല്ലാതെ കയറുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കിയിരിക്കുന്നു. ഇന്നിപ്പോ രാത്രി ചിലരോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ബുദ്ധിമുട്ടുകളായാലും ദൈവത്താൽ കഴിയാത്ത കാര്യമില്ല. വീണ്ടും വീണ്ടും ഞാൻ പറയട്ടെ, ദൈവത്തിന് കഴിയാത്തതായി ഒരു കാര്യവുമില്ല. നമ്മുടെ ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്. അത് പ്രായം നോക്കിയിട്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പ്രായമുള്ളവർക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, യുവതി യുവാക്കൾക്ക് വേണ്ടി, ഏത് അവസ്ഥയിലിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ ദൈവത്തെ നിശ്ചയമായിട്ടും കഴിയും. അപ്പോൾ അബ്രഹാം ആ കൂടാരവാതുക്കൽ ഇരിക്കുമ്പോഴാണ് അബ്രഹാം കാണുന്നത്. അവൻ തലപൊക്കി നോക്കിയപ്പോൾ മൂന്ന് പുരുഷന്മാർ തന്റെ നേരെ
നിൽക്കുന്നത് കണ്ടു എന്ന വചനത്തിൽ വായിക്കുന്നത്. ഈ നിങ്ങൾ ആ വചനം സമയമുള്ളപ്പോൾ നിങ്ങൾ അത് എടുത്ത് വായിച്ചു നോക്കണം. മൂന്ന് പുരുഷന്മാർ അബ്രഹാമിന്റെ കൂടാരവാതിക്കലേക്ക് വരുന്നത് കണ്ടു എന്നല്ല വചനത്തിൽ എഴുതിയിരിക്കുന്നത്. തലപൊക്കി നോക്കിയപ്പോൾ മൂന്ന് പുരുഷന്മാർ അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ പുരുഷന്മാർ സത്യത്തിൽ അബ്രഹാമിന്റെ കൂടാരത്തിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അബ്രഹാമിന്റെ കൂടാരത്തിന് അടുത്തെത്തിയപ്പോൾ അവരങ്ങോട്ട് അകത്തോട്ട് കയറുന്നില്ല, അവരവിടെ നിൽക്കുകയാണ്, മാറി നിൽക്കുകയാണ്. ആ അവരങ്ങോട്ട് വരാൻ വേണ്ടിയാണ് ഇരുന്നതെങ്കിൽ അവർ മാറി നിൽക്കുകയാണ്, അവിടെ നിൽക്കുകയാണ്. അവരങ്ങോട്ട് വരുന്നതല്ല, അവിടെ നിൽക്കുകയാണ്. എന്താണ് അവർ നിൽക്കുന്നതിന്റെ കാര്യം? അവരൊരു വലിയ മെസ്സേജുമായിട്ടാണ് ആ ഭവനത്തിലേക്ക് വരുന്നത്. അബ്രഹാമിന് അത് അറിയത്തില്ല. ഇന്നത്തെ ദിവസം നാളുകളായുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ലഭിക്കാൻ പോകുന്ന ഒരു ദിവസമാണെന്ന് അബ്രഹാമിന് അറിയത്തില്ലായിരുന്നു. ഒരു സാധാരണ പോലെയുള്ള ഒരു പ്രഭാതം, ആ പ്രഭാതത്തിൽ അബ്രഹാം ഉണർന്നു. ആ പ്രഭാതത്തിൽ ചില ദിവസങ്ങളിൽ മമ്രയുടെ തോപ്പിൽ ഇങ്ങനെ ഇരിക്കാറുണ്ട്. അതുപോലെ അബ്രഹാം ഇരുന്നു, അത്രേ അബ്രഹാം ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഈ ദൂതന്മാർ വലിയ മെസ്സേജുമായിട്ടാണ്, ദൈവം കൊടുത്ത വലിയൊരു മെസ്സേജുമായിട്ടാണ് അബ്രഹാമിന്റെ കൂടാരത്തിലേക്ക് വരുന്നത്. വന്നപ്പോൾ കൂടാരത്തിന്റെ അകത്തേക്ക് കയറി വരേണ്ടതിന് പകരം അവരവിടെ നിൽക്കുകയാണ്. കാരണം നിൽക്കുന്നത് പക്ഷേ അബ്രഹാം കണ്ടു. കണ്ടുകഴിഞ്ഞാൽ അടുത്ത ഉത്തരവാദിത്വം അബ്രഹാമിനുള്ളതാണ്, അടുത്ത സ്റ്റെപ്പ് അബ്രഹാമിനുള്ളതാണ്. അബ്രഹാം ഇനി മുൻപോട്ട് നീങ്ങിയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ദൂതന്മാർക്ക് അബ്രഹാമിന്റെ ഭവനത്തിൽ വരാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അനുഗ്രഹം കൺമുമ്പിൽ നിൽക്കുന്നത് അബ്രഹാം കാണുന്നുണ്ട്, അവിടെ നിൽക്കുകയാണ് അവര്. പക്ഷേ ഈ അനുഗ്രഹത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തേണ്ട ഉത്തരവാദിത്വം ആ മമ്രയുടെ തോപ്പിലിരിക്കുന്ന അബ്രഹാമിനുള്ളതാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഫോണിലൂടെയും ടിവിയിലൂടെയും നമ്മുടെ സഭായോഗങ്ങളിലൂടെയും നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലൂടെയൊക്കെ അനുഗ്രഹങ്ങൾ മാറി നിന്ന് കാണാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ കാണാനല്ല, മറ്റുള്ള സാക്ഷ്യങ്ങൾ കാണുന്നത് മാത്രമല്ല, ആ അനുഗ്രഹത്തെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം. ആ അനുഗ്രഹത്തിന്റെ ദൂത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം. അനുഗ്രഹത്തിന്റെ ചിന്ത മാത്രമല്ല, അത് പ്രവൃത്തിയായി, അത് വിടുതലായി നമ്മുടെ വീട്ടിൽ വ്യാപരിക്കണം. അപ്പോൾ അനുഗ്രഹം അബ്രഹാം കൺമുൻപിൽ കാണുകയാണ്. പക്ഷേ അബ്രഹാമിന്റെ വീട്ടിലേക്ക് അനുഗ്രഹം വരുന്നില്ല. വരണമെങ്കിൽ എന്ത് ചെയ്യണം? അബ്രഹാം ഉടനെ എന്താ ചെയ്തത്? അവരെ കണ്ടപ്പോൾ അവൻ ആ കൂടാരവാതിക്കൽ നിന്ന് എതിരേൽപ്പാൻ ഓടി ചെന്നു. കണ്ടോ, അവരെ കണ്ടപ്പോൾ അബ്രഹാം കൂടാരവാതിക്കൽ നിന്ന് ഓടിച്ചെന്നു. നിങ്ങൾ നോക്കുക, അബ്രഹാമിന്റെ ആ ഓടി ചെല്ലുന്ന ആ ഒരു അനുഭവം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അബ്രഹാം അവിടെ തന്നെ ഇരുന്നില്ല. അബ്രഹാമിന് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാമായിരുന്നു. അബ്രഹാമിന് ധാരാളം ദാസീദാസന്മാരുണ്ട്, പരിധി പറഞ്ഞ അഭ്യാസികളുണ്ട്, ഒത്തിരി പേര് വേലക്കാരുണ്ട്. അബ്രഹാം അവിടുത്തെ വലിയൊരു മുതലാളിയാണ്, ഒരു സമ്പന്നനാണ്. അബ്രഹാം ദരിദ്രനൊന്നുമല്ലായിരുന്നു, നമുക്കറിയാമല്ലോ. അബ്രഹാം സമ്പന്നനാണ്. അപ്പൊ അബ്രഹാം അവിടെയുള്ള ഒരു നല്ലൊരു വേലക്കാരൻ, ഒരു കാര്യസ്ഥനെ വിളിച്ചിട്ട് പുറത്ത് മൂന്ന് വ്യക്തികൾ നിൽക്കുന്നു, അവരെ എന്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വേണമെങ്കിൽ അബ്രഹാമിന് പറയാമായിരുന്നു. ആരെയെങ്കിലും ഈ ശുശ്രൂഷ മറ്റൊരാളെ ഏൽപ്പിക്കാമായിരുന്നു. പക്ഷേ അബ്രഹാം ചെയ്യേണ്ട ശുശ്രൂഷ അബ്രഹാം തന്നെയാണ് ചെയ്തത്. മറ്റൊരാളെ അത് ചെയ്യാനായിട്ട് അബ്രഹാം ഏൽപ്പിച്ചു കൊടുത്തില്ല. നമുക്കറിയാം, ഇസഹാക്കിന് യാഗം കഴിക്കാൻ മോറിയമലയിൽ കൊണ്ടുപോയി നമുക്കറിയാം. ആ സമയത്ത് വേണമെങ്കിൽ നല്ലൊരു കാര്യസ്ഥനെ ഏൽപ്പിച്ചു കൊടുത്ത് എനിക്കിത് കാണാനായിട്ട് പറ്റത്തില്ല, എന്റെ മോനെ യാഗം കഴിക്കുന്നത് കഴിക്കണമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു, അത് ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞത് ചെയ്താൽ പോരെ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പോയി ഇവനെ യാഗം കഴിച്ചിട്ട് വരാൻ പറഞ്ഞ് അബ്രഹാം മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്. അബ്രഹാം ചെയ്യേണ്ട കാര്യം വന്നപ്പോൾ അത് മറ്റൊരാളെ ഏൽപ്പിക്കാതെ, മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാതെ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ന്യായം പറഞ്ഞ് മാറി നിൽക്കാതെ അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെടുന്ന ശുശ്രൂഷ എന്താണോ അത് അബ്രഹാം തന്നെ ചെയ്തു. അത് ഏത് പ്രതികൂലമായാലും, ഏത് തടസ്സമായിരുന്നാലും, ഏത് ബുദ്ധിമുട്ടുള്ള ശുശ്രൂഷയായിരുന്നാലും, ഏത് സങ്കടമുള്ള ശുശ്രൂഷയായിരുന്നാലും, ഏത് പ്രയാസമുള്ള ശുശ്രൂഷയായിരുന്നാലും,
അബ്രഹാം ചെയ്യേണ്ടത് അബ്രഹാം തന്നെ ചെയ്തു, അത് മറ്റൊരാളെ ഏൽപ്പിച്ചില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമുക്ക് ദൈവത്തോട് പല പരാതികൾ കാണും, പരിഭവങ്ങൾ കാണും. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുനിൽക്കുന്ന സ്വഭാവം ചിലർക്ക് കാണും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ആവശ്യമാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ തന്നെ ഉത്തരവാദിത്തോടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് നമ്മൾ എത്ര ബലഹീനനാണെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്കറിയാം, മോശയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, മോശ സംസാരിക്കാൻ ശേഷിയില്ലാത്ത ആളായിരുന്നു. പക്ഷെ മോശയാണ് ലക്ഷക്കണക്കിന് ആൾക്കാരെ മിസ്രയീമിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോയത്. ദൈവത്തിന്റെ കൃപ കൊണ്ട് മോശയ്ക്ക് ആ ദൗത്യം ഏറ്റെടുക്കുവാനായിട്ട് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങൾക്ക് ഇപ്പോൾ പല പോരായ കുറവുകളുണ്ട്, പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, ശാരീരികമായ പ്രയാസങ്ങളുണ്ട്, മനസ്സിൽ പല ബുദ്ധിമുട്ടുകളൊക്കെ ചിലൊരു പക്ഷേ കാണും. പക്ഷേ നിങ്ങൾക്കും ഒരു ദൗത്യമുണ്ട്, നിങ്ങൾക്കും ഒരു ശുശ്രൂഷയുണ്ട്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. നിങ്ങൾ എത്ര രോഗിയായിരുന്നാലും നിങ്ങൾക്കും ചില കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ കഴിയും. ഒരുപക്ഷെ വീട്ടിലിരുന്നു കൊണ്ട് മോളോടൊരു വാക്യം, മോളെ നിന്റെ കാര്യം ദൈവം നടത്തിത്തരും എന്നൊരു വാക്ക് പ്രായം ചെന്ന അമ്മയുടെ കൈ അമ്മയുടെ വായിൽ നിന്നോ അപ്പന്റെ വാക്കിൽ നിന്നോ കേൾക്കുമ്പോഴായിരിക്കും മോക്കോ കൊച്ചുമോക്കോ ഒരു ധൈര്യം ഉണ്ടാകുന്നത്. ഒരു വാക്ക് പറഞ്ഞാലായിരിക്കും ബലമുണ്ടാകുന്നത്. എനിക്ക് പ്രായമായി, ഇനി എന്ത് പറയാനാണ്, അല്ലെങ്കിൽ എനിക്ക് കഴിവില്ല, ഇനി എന്ത് ചിന്തിക്കാൻ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ചിലപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം, എല്ലാവർക്കും അല്ല. എന്നാൽ അവരുടെ ഒരു വാക്കായിരിക്കും ഒരു പക്ഷേ മറ്റൊരാളെ ബലപ്പെടുത്തുന്നത്. അവരുടെ ഒരു ചിന്തയായിരിക്കും, അല്ലെ, അവരുടെ ഒരു ചിലപ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോൾ അവരുടെ ഒരു സന്ദർശനമായിരിക്കും. നമ്മൾ പ്രായമാണെങ്കിലും അത്ര പ്രായമല്ലാത്തവർ ഇതിനകത്തുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഒരു രോഗിയെ നമ്മൾ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ രോഗിയുടെ അടുത്ത് പോയി അല്പസമയം ഇരിക്കുന്നത്, അവരോടുകൂടി അവരുടെ ദുഃഖത്തിൽ അല്പനേരം പങ്കുചേരുന്നത്, അവർക്ക് വേണ്ടി ശകലനേരം പ്രാർത്ഥിക്കാൻ പോകുന്നത്, അവരോടുകൂടി ഇരിക്കുന്നത്, ഇതൊക്കെ ഒരു ശുശ്രൂഷയാണ്. ഇത് നമ്മൾ ചെയ്യേണ്ട ശുശ്രൂഷയാണ്, വേറെ ആരോ ചെയ്യേണ്ട ശുശ്രൂഷയല്ല. എന്റെ ശുശ്രൂഷ പക്ഷെ മറ്റൊരാൾ ചെയ്യാൻ ചെയ്താൽ അത് അതിനകത്ത് അത് അതുകൊണ്ട് നമുക്ക് അനുഗ്രഹം കിട്ടത്തില്ല. എന്റെ ശുശ്രൂഷ ഞാൻ തന്നെ ചെയ്യണം. ദൈവത്തിന് ഞാൻ ചെയ്തില്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യാൻ ചെയ്യിപ്പിക്കാൻ നന്നായിട്ട് ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനല്ല. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ, നിങ്ങൾക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കടമകൾ, എനിക്ക് ദൈവം തന്നിരിക്കുന്ന കടമകൾ ഞാൻ തന്നെ ചെയ്യുമ്പോഴാണ് ദൈവത്തിന് സന്തോഷം ഉണ്ടാകുന്നത്. വേറൊരാളെ ഏൽപ്പിക്കുമ്പോഴല്ല ദൈവത്തിന് സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓരോ ദൗത്യങ്ങളുണ്ട്. അബ്രഹാമിന് ദൗത്യം ഉണ്ടായിരുന്നു, മോശയ്ക്ക് ദൗത്യം ഉണ്ടായിരുന്നു, ദാനിയലിന്റെ ദൗത്യം ഉണ്ടായിരുന്നു, ജോസഫിന്റെ ദൗത്യം ഉണ്ടായിരുന്നു. പലരും വ്യത്യസ്തമായ നിലയിലൂടെയാണ് ദൈവത്തെ ഉയർത്തിയത്. പക്ഷേ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ദൗത്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൂടാരവാതുക്കിൽ നിന്ന് നോക്കിയപ്പോൾ മൂന്ന് പുരുഷന്മാര് അവന്റെ ആ അബ്രഹാമിന്റെ കൂടാരത്തിന്റെ വാതുക്കിൽ നിൽക്കുന്നതാണ് കണ്ടത്. പക്ഷേ അബ്രഹാം എന്ത് ചെയ്തു? അവൻ കൂടാരവാതുക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. ഉണ്ടോ ആ ഒരു തീഷ്ണതയും ആ ഒരു താല്പര്യവും ആ ഒരു അവരെ കണ്ടപ്പോഴുള്ള അബ്രഹാമിനെ നിങ്ങൾ നോക്കി, ആ കൂടാരവാതുക്കിൽ ഇരുന്ന് അബ്രഹാമാണ് ഓടുന്നത്. അപ്പൊ ദൈവദൂതന്മാരെ കണ്ടപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്ന ചേഞ്ച്, അലസമായി ഇരിക്കുമായിരുന്നു അബ്രഹാം ഇച്ചിന് മുമ്പ്. അലസ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നിരിക്കും, എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷേ ഒരു ദൈവദൂതന്മാരെ കണ്ടു കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ മുഖഭാവവും അബ്രഹാമിന്റെ ഓട്ടവും അബ്രഹാമിന്റെ ശാരീരിക ഭാഷയും ഒക്കെ മാറിക്കഴിഞ്ഞു. അബ്രഹാമിന്റെ നിലപാട് തന്നെ മാറി. അബ്രഹാം ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. വചനത്തിൽ പ്രത്യേകം എഴുതിയിരിക്കുക, നിങ്ങൾ വായിച്ചു നോക്കണം പിന്നീട്. കുനിഞ്ഞെന്നുള്ളതല്ല, നിലം വരെ കുനിഞ്ഞു. എന്ത് കുനിയലാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര താണു അബ്രഹാം. ഈ അബ്രഹാം ആരാണ് നമുക്കറിയാം? ഒരു അന്നത്തെ കാലത്തെ ആ സ്റ്റേറ്റും വിലക്കി മേടിക്കാൻ കഴിവുള്ള അബ്രഹാമാണ് അബ്രഹാം. നമുക്കറിയാം ആടുമാടുകൾ ഉണ്ടായിരുന്നു, സമ്പന്നനായിരുന്നു, അത്രയും കഴിവുള്ള മനുഷ്യൻ, അത്രയും പ്രാപ്തിയുള്ള മനുഷ്യൻ, അത്രയും സമ്പന്നനായ മനുഷ്യൻ. ആ സമ്പത്തൊക്കെ ഉള്ള മനുഷ്യന് ആ കുനിയേണ്ട വല്ല കാര്യമുണ്ടോ? താഴേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷേ അബ്രഹാമിനറിയാം ദൈവത്തിന്റെ മുമ്പിൽ എത്രത്തോളം താഴ്ന്നോ അത്രത്തോളം അനുഗ്രഹമാണെന്നുള്ളത് അബ്രഹാമിനറിയാം. നിലം വരെ കുനിഞ്ഞു. യജമാനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ,
അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ, വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പീൻ. കണ്ടോ, അബ്രഹാമിന്റെ ആ ഭാഷയാണ്, വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പീൻ, വെള്ളം കൊണ്ടുവന്ന് കാല് കഴുകട്ടെ എന്നൊക്കെയുള്ള അബ്രഹാമിന്റെ സംസാരം. ഒരു മുറി അപ്പം കൊണ്ടുവരട്ടെ, അബ്രഹാം പറയാണ് ഒരു മുറി അപ്പം. അബ്രഹാം പറയുന്ന വാക്കറാണ്, അത്രയും സമ്പന്നനായ അബ്രഹാം, എത്ര താഴ്മയോടെയുള്ള ഭാഷയാണ് ദൈവത്തിന് മുമ്പിൽ അബ്രഹാം ഉപയോഗിക്കുന്നത്. അബ്രഹാം ദൈവത്തിന് മുമ്പിൽ മാത്രമല്ല, അബ്രഹാമിന്റെ സ്വഭാവത്തിലും അബ്രഹാമിന്റെ ചിന്തയിലും അബ്രഹാമിന്റെ കാഴ്ചപ്പാടിലും അബ്രഹാം അങ്ങനെയുള്ള ആളായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ആരാധിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, സൂം മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, നമ്മൾ ഒത്തിരി ദൈവിക വചനങ്ങൾ ഒത്തിരി കേൾക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. എന്നാൽ ഈ അനുഗ്രഹം യഥാർത്ഥമായി നമ്മുടെ ഉള്ളിൽ പ്രാക്ടിക്കലായി നമ്മുടെ ഉള്ളിൽ ചലിക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലും കൂടെ മാറ്റം വരുമ്പോഴേ അത് അനുഗ്രഹമായിട്ട് മാറത്തുള്ളൂ. നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരണം, നമ്മുടെ ചിന്തയിൽ മാറ്റം വരണം, നമ്മുടെ ഓരോ പെരുമാറ്റത്തിലും മാറ്റം വരുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കുന്നത്. ഇതിനകത്തുള്ള ഈ ഇതിൽ പങ്കെടുക്കുന്ന നല്ല 90% ആൾക്കാർ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് എനിക്കറിയാം. അവരെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, നല്ല നിലയിൽ ദൈവരെ മാനിച്ചുകൊണ്ടിരിക്കുന്നു, നല്ല ആത്മീയമായ കാഴ്ചപ്പാടുകളുള്ളവരാണ്, നല്ല ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. എന്നാൽ ഒരു പക്ഷേ 10% ആൾക്കാരുടെ ബാക്കി 10% ആൾക്കാരോട് ആയിരിക്കും ദൈവം ഇടപെടുന്നത്. അത് നിങ്ങളോടാണെങ്കിൽ നിങ്ങൾക്ക് അത് ഏറ്റെടുത്താൽ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. അല്ലാത്തവർക്ക് അവർക്ക് ദൈവം അങ്ങനെ തന്ന കൃപയോർത്ത് ദൈവത്തിന് നന്ദി പറയാം. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ താഴേണ്ടവരാണെങ്കിൽ, നമ്മൾ എളിമപ്പെടേണ്ടവരാണെങ്കിൽ നമ്മൾ എളിമപ്പെടണം. മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കേണ്ടവരാണെങ്കിൽ നമ്മൾ ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു കുറ്റവും ഒരു കുറവും നമുക്ക് വരാനില്ല, നമുക്ക് അനുഗ്രഹം മാത്രമേ വരാനുള്ളൂ. അല്പം ഒന്ന് താന്നു കൊടുത്താൽ, അപ്പോൾ അല്പം ഒന്ന് ക്ഷമ കാണിച്ചാൽ, അല്പം ഒന്ന് എളിമയോടെ നമ്മളൊന്ന് പെരുമാറാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. ഞാന് ആരാണെന്ന് അറിയാമോ, എൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാമോ, ആ നിലയിൽ പോയി കഴിയുമ്പോൾ നമ്മുടെ മാനസികമായ ചിന്തകൾ മാറും, നമ്മൾ രോഗികളായി മാറും, നമ്മൾ ക്ഷീണിതരായി മാറും. ദൈവജനം കേൾക്കുമ്പോൾ നമുക്ക് അതിന് അത് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ഉണ്ടാകത്തില്ല. പ്രാർത്ഥിക്കാനിരുന്നാൽ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. പക്ഷേ നമ്മൾ ഏറ്റവും എത്രത്തോളം താഴുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറും. നമുക്ക് ചില ആൾക്കാരുടെ വാക്കുകളൊക്കെ നമ്മളെ വിഷമിപ്പിച്ചേക്കാം. പ്രത്യേകിച്ച് നമ്മൾ രോഗികൾ അല്പം ബലഹീനരായി കഴിയുമ്പോൾ ചിലരുടെ വാക്കുകളും ചിലരുടെ പെരുമാറ്റങ്ങളും ചിലരുടെ ചിന്തകളും ഒക്കെ നമ്മളെ വിഷമിപ്പിച്ചേക്കാം. എന്നാൽ ആ വിഷമം നമ്മൾ ഉള്ളിൽ വെക്കാതെ അവരുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നല്ല രീതിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ പിന്നെയും സന്തോഷിപ്പിക്കുകയും നമ്മുടെ ദുഃഖങ്ങൾ മാറ്റിവെച്ച് അവരെ പിന്നെയും സന്തോഷിപ്പിക്കുകയും നല്ല വാക്കുകൾ പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ അനുഗ്രഹം ഇരട്ടിയായിട്ട് മാറും നിശ്ചയമായിട്ടും. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും വീടിനകത്ത് പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, മാനസികമായ ഞെരുക്കം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ ദൈവസ്ഥാനത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, പെരുമാറ്റങ്ങൾ, ശാരീരിക ഭാഷകൾ എല്ലാത്തിലും ദൈവത്തെ ഉയർത്തുന്ന ചിന്തകളും പ്രവൃത്തിയാണ് നിങ്ങൾ ഇനിയും നടപ്പിലാക്കാൻ പോകുന്നതെങ്കിൽ അബ്രഹാമിനെ പോലെ അനുഗ്രഹിക്കപ്പെടുന്നവരായി മാറുവാൻ ഈ രാത്രി ഈ വൈകിയവേളയിൽ നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ടാണ് ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ഇന്ന് ഈ ദൈവം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും സമ്പന്നനായിരുന്നിട്ട് പോലും, ഒരു സ്റ്റേറ്റ് മേടിക്കാനുള്ള പൈസ കയ്യിലുണ്ടായിട്ട് പോലും അബ്രഹാമിന് ആ ശകലം പോലും ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ശരീരത്തിലെ ആ അവസ്ഥ, ആ മാറ്റം, എന്തൊരു മാറ്റമാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അബ്രഹാമിന്റെ ആ ഓട്ടവും അബ്രഹാമിന്റെ ആ പോക്കും ഒക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കൺമുൻപിൽ ഈ സംഭവം നടക്കുന്നതായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കി. മമ്രയുടെ തോപ്പ്, അത് ആ രാജ്യത്ത് ഉള്ള മമ്രയുടെ തോപ്പിൽ ഒരു വൃക്ഷത്തിന്റെ തണലിൽ ഇരുന്ന് അബ്രഹാം മാറി മുൻ ദൂതന്മാരെ നിങ്ങൾ കാണുന്നു. അബ്രഹാം അവിടെ ആലസ്യത്തോടെ ഇരിക്കുകയായിരുന്നു അല്പം മുമ്പ്. പക്ഷേ ആരോ കണ്ടെന്ന മട്ടിൽ അബ്രഹാം ഓടിപ്പോകുന്നു. ആ ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു ഒരു 2 മിനിറ്റ് കൊണ്ട് അബ്രഹാമിന്റെ സ്വഭാവം എല്ലാം ചേഞ്ച് ആയിരിക്കുന്നു. ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ, ദൈവദൂതന്മാരെ കണ്ടു കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ സ്വഭാവവും അബ്രഹാമിന്റെ പെരുമാറ്റവും അബ്രഹാമിന്റെ ചിന്തയും എല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അബ്രഹാം പറയുകയാണ്, എന്റെ വീട്ടിലൊന്ന് വരണേ, ഇതിനായിട്ടാണല്ലോ നിങ്ങൾ വന്ന് ഒരു
ഞാൻ കാല് കഴുകട്ടെ, ഒരു മുറി അപ്പം, അതാ പറയുന്ന അബ്രഹാം, ഒരു മുറി അപ്പം കഴിച്ചിട്ട് നിങ്ങൾക്ക് യാത്ര തുടരാം. അപ്പോൾ അബ്രഹാം ചിന്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അവർ ദൂരത്തു നിന്ന് എവിടെയോ ഒന്ന് നടന്നു വരുന്നു, എവിടെയോ പോയിട്ട് അവരെവിടെയോ പോകാൻ വേണ്ടി വരുന്നു, ക്ഷീണം കൊണ്ട് അവർ വീട്ടിനകത്ത് കയറുകയാണ്. അപ്പോൾ അബ്രഹാം ചിന്തിക്കുന്നത് അവർക്ക് ഇച്ചിരി ആഹാരവും ഇച്ചിരി വെള്ളവും കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു വിടാം. കാരണം ഇന്നത്തെ കാലത്ത് യാത്ര ചെയ്യുമ്പോൾ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ഒന്ന് സൽക്കരിച്ചിട്ട് അവരെ സന്തോഷത്തോടെ യാത്രയാക്കാം എന്നുള്ള ചിന്ത അബ്രഹാമിനുള്ളൂ. പക്ഷേ ഈ ദൂതന്മാരുടെ മനസ്സിൽ കിടക്കുന്ന ചിന്തയോ ഈ അബ്രഹാമിന്റെ ചിന്തയല്ല, ദൂതന്മാരുടെ മനസ്സിൽ കിടക്കുന്ന ഒരു വലിയ ഒരു മെസ്സേജാണ്, വലിയൊരു മെസ്സേജാണ്. അബ്രഹാമിന് ആ മെസ്സേജ് ഒന്നും ചിന്തി സംഭവിക്കാൻ പോകുന്ന അബ്രഹാമിന് അറിയത്തില്ല. പക്ഷേ ദൂതന്മാരുടെ ഉള്ളിൽ കിടക്കുന്നത് വലിയൊരു മെസ്സേജാണ്. ആ മെസ്സേജ് എന്താണ്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്നുള്ള ഒരു വലിയ മെസ്സേജുമായിട്ടാണ് ഈ ദൂതന്മാരോട് അവിടെ കടന്നു വന്നിരിക്കുന്നത്. അബ്രഹാം ഇത് അറിയുന്നില്ല. അപ്പോൾ അബ്രഹാം അവരെ ക്ഷണിച്ചു. ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ദൂതന്മാർ എന്ത് ചെയ്തു? അബ്രഹാമിന്റെ കൂടെ നടക്കാൻ തുടങ്ങി. കണ്ടോ, ഇതാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്, ഇതാ ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു തന്നാൽ അവരോടൊപ്പം ഞാൻ കടന്നു വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യണം. പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും മറ്റുള്ളവരുടെ സ്നേഹമായി ഇടപെടുകയും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും നമ്മുടെ ദുഃഖങ്ങൾ മറന്ന് മറ്റുള്ളവരെ സഹായിക്കുകയും രോഗികളെ ആശ്വസിപ്പിക്കുകയും അങ്ങനെ നമുക്ക് അനേക ദൗത്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൗത്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. ശരിക്കും ജീവിതത്തിൽ നമുക്ക് റിട്ടയർമെന്റ് ഇല്ല, ആത്മീയതയിൽ നമുക്ക് റിട്ടയർമെന്റ് ഇല്ല. നിങ്ങളിൽ ചിലർ ജോലിയിൽ നിന്നൊക്കെ റിട്ടയർമെന്റ് ആയിട്ടുണ്ട്, അത് ജോലിയിൽ നിന്നാണ്. പക്ഷെ ദൈവസന്നിധിയിൽ റിട്ടയർമെന്റ് എന്നുള്ള ഒന്നുമില്ല. 80 വയസ്സ് കഴിഞ്ഞവരും 70 വയസ്സ് കഴിഞ്ഞവരും 90 വയസ്സ് കഴിഞ്ഞവരും ദൈവത്തിന് മുമ്പ് റിട്ടയർമെന്റ് ഉള്ളവരല്ല. അവരിപ്പോഴും പ്രവർത്തിക്കുന്നു. കിടന്നുകൊണ്ടാണെങ്കിലും അവർ പ്രവർത്തിക്കുന്നു, കിടന്നുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു. അതൊരു സുവിശേഷ വരെയാ. ഇരുന്നുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു, ഇരുന്നുകൊണ്ട് നല്ല വാക്കുകൾ പറയുന്നു, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നു, അവരുടെ ദുഃഖങ്ങൾ മറക്കുന്നു. അവരെ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറുന്നു. നമ്മളെ തഴയുന്നവരോ പ്രയാസപ്പെടുത്തുന്നവരോ ഒക്കെ ഉണ്ട്, അവരെ അത് ഓർത്തിരിക്കാതെ ദൈവം നമ്മളെ കരുതുന്ന വിധങ്ങൾ, ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവമേ എന്റെ കൂടാരത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നു, എന്റെ കൂടാരത്തിൽ ഞാൻ ഇരിക്കുന്നിടത്ത്, ഞാൻ കിടക്കുന്നിടത്ത്, ഞാൻ ജോലി ചെയ്യുന്നിടത്ത് നീ വാസ്തവമായി കടന്നു വരണമേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. അബ്രഹാം പറഞ്ഞു ഒരു മുറി അപ്പം കഴിച്ചിട്ട് പോകാം എന്ന് അബ്രഹാം പറയുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? അബ്രഹാമിന് കൂടെ അവരും വരാൻ തുടങ്ങി. നോക്കുക, അല്പം മുമ്പ് അവരോട് നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ അബ്രഹാമിന്റെ ഈ വാക്കും ഈ പെരുമാറ്റവും ഈ പ്രാർത്ഥനയും, ഇതൊരു പ്രാർത്ഥനയല്ലേ? സത്യത്തിൽ നിലം വരെ കുനിഞ്ഞത് ഒരു പ്രാർത്ഥനയാണ്. കാല് കഴുകട്ടെ എന്ന് ചോദിച്ചൊരു പ്രാർത്ഥനയാണ് അല്ലേ? നമ്മളെ ഈ ശബ്ദം കൊണ്ട് മാത്രം നമ്മളെ പ്രാട്ട് പാടുന്നതും പ്രാർത്ഥിക്കുന്നതും ശബ്ദം കൊണ്ട് മാത്രം നമ്മളെ ഉരുവിടുന്നത് മാത്രമല്ല പ്രാർത്ഥന. നമ്മൾ നിലം വരെ കുനിഞ്ഞ് ആക്ഷൻ കാണിക്കുന്നവളല്ലേ ഉദ്ദേശിച്ചത്. എന്നാൽ ആ എളിമ കാണിച്ചതൊരു പ്രാർത്ഥനയാണ്, താഴ്മ കാണിച്ചതൊരു പ്രാർത്ഥനയാണ്, അവ ആ ദൂതന്മാരുടെ കാല് കഴുകുന്ന ശുശ്രൂഷ ഒരു പ്രാർത്ഥനയാണ്. അതൊക്കെ ഒരു ദൈവവുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിന്റെ ഓരോ സ്റ്റേജുകളാണ്. ഒരു രോഗിയെ ഒന്ന് തലോടുന്നത്, ഒരു രോഗിക്ക് അല്പം അവന്റെ മുറിവുകളൊന്ന് വെച്ച് കെട്ടുന്നത്, അല്ലെങ്കിൽ ഒരു രോഗിയെ ഒന്ന് ആശ്വസിപ്പിക്കുന്നത്, ഒരു രോഗിയുടെ അടുത്ത് പോയി ഇരിക്കുന്നത്, ഇതൊക്കെ ഒരു ദൈവവുമായി ബന്ധപ്പെടുന്ന ഓരോ പ്രാർത്ഥനകളുടെ ഒരു അനുഭവമാണ്. സത്യത്തിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമ്മളെ ചെയ്യണം. ആരോഗ്യമില്ലാത്തവർക്ക് അവരുടെ അവസ്ഥ ദൈവത്തിനറിയാം. അവർ കടന്നുകൊണ്ടാണ് രോഗികൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കുകയും ഉയർത്തുകയും ചെയ്യും. അപ്പോൾ ആ അല്പം മുമ്പ് കൂടാരവാതിൽക്കിൽ നിന്ന ആ ദൂതന്മാര് ഈ അബ്രഹാമിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അബ്രഹാമിന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്കറിയാം എന്നുള്ളതുപോലെയുള്ള ഒരു പ്രഭാതമായിരുന്നു അന്നും. വേലക്കാർ ഉണരുന്നേ ഉള്ളൂ, സാറ എഴുന്നേറ്റിട്ടുണ്ട്, അബ്രഹാം എഴുന്നേറ്റിട്ടുണ്ട്. എന്നും പതുപോലെയുള്ള കൃഷി കാര്യങ്ങൾ, ആടിനെ വളർത്തൽ, മറ്റുള്ള വേലക്കാര് ആടിന്റെ കാര്യം നോക്കാൻ പോകുന്നു. അവിടെയുള്ള ജോലിക്കാർ, കാര്യസ്ഥന്മാർ, അവരുടെ ഓരോ കാര്യങ്ങൾ എന്നും ചെയ്യുന്ന റൊട്ടീനായി ചെയ്യുന്ന ജോലികളുണ്ട്, അതൊക്കെ ചെയ്യാൻ പോകുന്നു. അതൊക്കെ എന്നും ചെയ്യുന്ന പതിവ് ജോലികളാണ് അവർ ചെയ്യുന്നത്. ആ പതിവ് ജോലികൾക്കായിട്ട് അവര് പതുക്കെ എഴുന്നേറ്റിരിക്കുന്നു. ആ വീടിന് മുമ്പിൽ നിങ്ങൾ നിൽക്കുക, നിങ്ങൾ ആ വീട് ഒന്ന് ചിന്തിച്ചു നോക്കി. ആ വീട്ടിൽ പഴയതുപോലെ ഇന്നലെ മിനിഞ്ഞാന്നുള്ളതുപോലെ ഓരോ ജോലികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അബ്രഹാം ദൂതന്മാരുമായിട്ട് വീട്ടിൽ കടന്നു വന്ന് സാറയോട് പറഞ്ഞു, നീ ഒരു നീ എന്താ ചെയ്യുന്നത്? അല്പം മാവെടുത്ത്
നീ കുഴയ്ക്കാൻ പറഞ്ഞു. അപ്പൊ ഒരു മുറി അപ്പത്തിനുള്ള മാവല്ല കുഴയ്ക്കുന്നത്, മറിച്ച് അനേകം നല്ല രീതിയിൽ ഭക്ഷിക്കുവാൻ, എല്ലാവർക്കും ഭക്ഷിക്കാനുള്ള മാവെടുത്ത് ആ സാറ കുഴയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് അബ്രഹാം ഓടിപ്പോയി, ഒരു നല്ല ഒരു കാളക്കുട്ടിയെ പിടിച്ചു, കാളക്കിടാവിനെ പിടിച്ചു, അത് വേലക്കാരെ ഏൽപ്പിച്ചു, അവര് അത് പാകം ചെയ്യാനായിട്ട് തുടങ്ങി, ആ സാറ മാവ് കുഴയ്ക്കാനായിട്ട് തുടങ്ങി. അപ്പം ഇത് അരമണിക്കൂർ മുമ്പ്, 15 മിനിറ്റ് മുമ്പ് ആലസ്യത്തിൽ കിടന്ന ഒരു ഭവനമായിരുന്നു, പക്ഷേ ദൈവദൂതന്മാർ കാലുകുത്തിയപ്പോൾ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇപ്പോൾ ആ വീട്ടിൽ നിങ്ങൾ ആ വീട്ടിലോട്ട് നോക്കി, അവിടെ ആരെങ്കിലും വെറുതെ ഇരിപ്പുണ്ടോ? ഇപ്പം ആരും വെറുതെ ഇരിപ്പില്ല. സാറ ധൃതിപ്പെട്ട് മാവ് കുഴയ്ക്കുന്നു, അപ്പം ഉണ്ടാക്കാൻ നോക്കുന്നു. അബ്രഹാം ഓടി നടക്കുന്നു. മാത്രമല്ല, ഈ ഓടി നടക്കുന്നതിന്റെ ഇടയിലും അബ്രഹാം പാലും വെണ്ണയും തന്നെത്താനെ എടുത്തുകൊണ്ട് വരുന്നു. മാത്രമല്ല, വേലക്കാര് കുറച്ചുപേര് നല്ല കാളക്കുട്ടിയെ അറക്കുന്നു, കുറച്ചുപേര് അത് പാകം ചെയ്യാൻ വേണ്ടിയുള്ള അടുപ്പ് തയ്യാറാക്കുന്നു, കുറച്ചുപേര് തീ കത്തിക്കാനുള്ള വിറക് വെറുക്കുന്നു, കുറച്ചുപേർ അതിനുള്ള അന്നത്തെ കാലത്ത് എന്താണ് ചേർക്കുന്നത് അതിനുള്ള ചേരുവകൾ ഒരുക്കുന്നു. അപ്പൊ എല്ലാവരും, ആ വീട്ടിലുള്ള ചെറിയവരും വീട്ടിലുള്ള വലിയവരും ഈ ദൂതന്മാരെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ആ വീട് ഉണർന്നു, ആ വീട് അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. അപ്പോൾ ഈ ഇവിടെ ഇനി അല്പം കഴിയുമ്പോൾ ഒരു മെസ്സേജ് ആണ് ദൂതന്മാർ കൊടുക്കാൻ പോകുന്നതെന്ന് ഇവർക്ക് അറിയത്തില്ല. പക്ഷേ ഈ മെസ്സേജ് കേൾക്കാൻ അവരറിയാതെ ഒരുങ്ങുകയാണ്. ഈ മെസ്സേജ് കേൾക്കാൻ അവരറിയാതെ ഒരുങ്ങുകയാണ്. നമുക്കറിയാം, ഒരു കലഹമുള്ള വീട്ടിൽ, അല്ലെ, അബ്രഹാം ചെയ്ത് സാറയോട് പറഞ്ഞു മാവ് കുഴയ്ക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് മാവ് കുഴയ്ക്കാൻ പറ്റത്തില്ല, വേലക്കാരോട് പറഞ്ഞപ്പോൾ അവർ വേറെ വഴിക്ക് ഇറങ്ങിപ്പോയി, വീട്ടിൽ മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ അവർ വേറെ വഴിക്ക് ഇറങ്ങിപ്പോയി, നാലുപേരും നാല് വഴിക്ക് ഇറങ്ങിപ്പോയി, ദൂതന്മാർ വന്ന് നിൽക്കുകയാണ്. നിങ്ങളെ സങ്കല്പിച്ച് നോക്കി, അങ്ങനെ ദൂതന്മാർ വന്ന് നിൽക്കുമ്പോൾ നാലുപേരും നാല് വഴിക്ക് ഇറങ്ങിപ്പോയെങ്കിൽ ഈ ദൂതന്മാർക്ക് യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്നുള്ള മെസ്സേജാണ് അവിടെ പറയേണ്ടത്. ഈ മെസ്സേജ് അവിടെ പറയാൻ പറ്റുമോ? ഈ വീട്ടിൽ, ഈ കലഹമുള്ള വീട്ടിൽ, ഭിന്നതയുള്ള വീട്ടിൽ, പ്രയാസമുള്ള വീട്ടിൽ, ഒന്നിനൊന്ന് ചേരാൻ നിൽക്കുന്ന വീട്ടിൽ യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്നുള്ള മെസ്സേജ് പറയാൻ അന്ന് കഴിയത്തില്ല, പിന്നെ അവർക്കത് മാറ്റി വെക്കേണ്ടതായി വരും. പക്ഷേ അബ്രഹാമിന്റെ വീട്ടിൽ ആ മെസ്സേജ് സ്വീകരിക്കാൻ അവിടുത്തെ വേലക്കാരുണർന്നു, സാറ ഉണർന്നു, അവിടുത്തെ കാര്യസ്ഥന്മാരുണർന്നു, അബ്രഹാം അതിനു മുമ്പേ ഉണർന്നു. വീട് മുഴുവൻ ഈ ഒരു മെസ്സേജിനായിട്ട് അറിയാതെ ഒരുങ്ങുകയാണ്. അബ്രഹാം പോലും അറിയുന്നില്ല. അബ്രഹാം ചെറിയൊരു കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, ഇവർക്ക് നല്ല ആഹാരം കൊടുക്കണം, നല്ല ആഹാരം കൊടുക്കണം, നല്ല ആഹാരം കൊടുക്കണം, അതേ അബ്രഹാം ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ ഏറ്റവും നല്ല മെസ്സേജുമായിട്ടാണ് അവരവിടെ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മള് ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്, ദൈവത്തിന് വേണ്ടി മറ്റുള്ളവരെ സൽക്കരിക്കുന്നത്, മറ്റുള്ളവരെ, പാവപ്പെട്ടവരെ ഓർക്കുന്നത്. നമ്മളെക്കാൾ താഴ്ന്നവരെ, വലിയ വലിയ ആൾക്കാരെ ഓർക്കുന്നവരുണ്ട്. വലിയ പേരും പെരുമയും അഡ്രസ്സും വലിയ പ്രശസ്തിയുള്ളവരുടെ പുറകെ പോയി അവരെ ഓർക്കുന്നവരുണ്ട്. എന്നാൽ എളിമയുള്ളവരെ, സ്നേഹമുള്ളവരെ, സാധാരണപ്പെട്ടവരെ, ആർക്കും വേണ്ടാത്തവരെ, ആരും അംഗീകരിക്കാത്തവരെ, ആരും ഒരു നല്ല വാക്ക് പറയാനില്ലാത്തവരെ, അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ശുശ്രൂഷിക്കുകയും അവരെയൊക്കെ ഓർക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനിട വരുന്നത്. നോക്കുക, അവര് ആ ഒരു മെസ്സേജിനായിട്ട് അവരൊരുങ്ങുകയാണ്, അറിയാതെ അവരൊരുങ്ങുകയാണ്. അവരൊരുങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം നമുക്കറിയാം, ആ അബ്രഹാം ക്ഷണനേരം കൊണ്ട്, വചനത്തിൽ പറയാം, ക്ഷണനേരം കൊണ്ട് അവരാഹാരമൊരുക്കി, അബ്രഹാം അവരെ ശുശ്രൂഷിച്ചുകൊണ്ട്, ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ദൈവിക കാര്യം വരുമ്പോൾ അബ്രഹാം മുമ്പിൽ നിൽക്കുക, മുൻപിൽ നിൽക്കുക. നമ്മളെല്ലാവരും മുമ്പിൽ നിൽക്കണം. അബ്രഹാം മുമ്പിൽ നിന്നു, അവർക്ക് വേണ്ടതെല്ലാം അബ്രഹാം വിളമ്പിക്കൊടുക്കുക. അബ്രഹാം നിന്ന് വിളമ്പിക്കൊടുക്കുന്നു. സാറ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു വിളി, എന്തെങ്കിലും ആവശ്യം വന്നാൽ അതിന് റെഡിയായി സാറ നിൽക്കുന്നു. വേലക്കാരും ആരോ വന്ന ഭാവത്തിൽ വേലക്കാരും അവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്തും കൽപ്പിച്ചാൽ തയ്യാറായിട്ട് നിൽക്കുകയാണ്. തൃപ്തിയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ഈ ഭക്ഷണം ഈ ദൂതന്മാർ കഴിച്ചു. കഴിച്ചിട്ട് അവർ പറയുന്ന ഒരു മെസ്സേജാണ് നമ്മൾ 14-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് അബ്രഹാമിനോട് ചോദിക്കുകയാണ്. അബ്രഹാം അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് പറയാണ്, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയത്ത് ആകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അവർ അരുളി ചെയ്തു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ കേൾക്കേണ്ട ഒരു മെസ്സേജ്,
എന്നാൽ ഇന്നത് കേൾക്കുമ്പോൾ അവർക്ക് ചിരിയാ വരുന്നത്. കാരണം ഇന്ന് അത് അസാധ്യമായ കാര്യം, നടക്കാത്ത കാര്യമാണ്, ഇന്ന് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. ഒരു പ്രകൃതിപരമായിട്ട് നോക്കിയാലും മറ്റ് ഏത് ഘടകങ്ങൾ നോക്കിയാലും നടക്കാത്ത സംഗതിയാ. പക്ഷേ സാറ ചിരിച്ചെങ്കിലും ദൈവം അതറിഞ്ഞു. സാറ നീ ചിരിച്ചത് എന്ത്? എന്നാൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. പ്രകൃതിദത്തമായ കഴിവുകളെ മടക്കി കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. നമ്മളാ പറയുന്നത് ഈ കഴിവെല്ലാം നശിച്ചുപോയി, ഈ കഴിവെല്ലാം തീർന്നു, അത് നമ്മുടെ ചിന്തയാ. പക്ഷെ ഈ കഴിവുകളെ മടക്കി തരുന്നതും ഈ കഴിവുകളെ മടക്കി തരുന്നതും രണ്ടാമത് മടക്കി കൊണ്ടുവരുന്നതിനൊക്കെ കഴിവുള്ള ആരാണ്? അത് നമ്മുടെ ദൈവമാ. നമുക്ക് ഏത് വിഷയങ്ങൾ ഉണ്ടെങ്കിലും അത് അസ്തമിച്ചു പോയെങ്കിലും അത് നിന്നു പോയെങ്കിലും, അല്ലെങ്കിൽ ഏത് ബിസിനസ് ആകട്ടെ, സാമ്പത്തിക പ്രശ്നമാകട്ടെ, ജോലിയാകട്ടെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാകട്ടെ, എല്ലാം നിന്നു പോയെങ്കിലും അതിനെ പുനഃസ്ഥാപിക്കാൻ കഴിവുള്ള ഒരു നല്ല ദൈവത്തെയാണ് ഇന്ന് വൈകിയ വേളയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി പറയട്ടെ, എന്നെ എന്റെ ഈ മെസ്സേജ് കേൾക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കത്തില്ലെന്ന്, നിങ്ങളുടെ ഇതിൽ ഇനി സംഭവിക്കത്തില്ലെന്ന്, ഇനി ഈ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടാൻ പോകത്തില്ലെന്ന്, ഇനി ഈ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലാത്തവണ്ണം നിങ്ങൾ തകർന്നടിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാ നിങ്ങളോട് പറയുകയാണ്, അങ്ങനെയല്ല. നിനക്ക് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നിനക്ക് വാഗ്ദത്തം ലഭിച്ച് തന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വാഗ്ദത്തം തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിന്നോട് പറയുകയാണ്, യഹോവയാൽ കഴിയാത്ത കാര്യം ഒന്നുമില്ല. നിന്റെ ജീവിതത്തിൽ ചില നന്മകൾ സംഭവിക്കാൻ പോവുകയാണ്. ചില ജോലി സംബന്ധമായ വിഷയത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. തലമുറകളെ കുറിച്ച് കരയുന്ന ചിലരെ ദൈവാത്മാവ് കാണിക്കുകയാണ്. തലമുറകളെ കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ്. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് ദൈവം ചോദിക്കുകയാണ്. വളരെ ബലഹീനതയോടെ, ബുദ്ധിമുട്ടോടെ, രോഗത്തിന്റെ ഞെരുക്കത്തിൽ പ്രയാസപ്പെടുന്നില്ല മാതാപിതാക്കളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ചില ചെറുപ്പക്കാരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, നിന്റെ വിദ്യാഭ്യാസം നീ വിചാരിച്ചതുപോലെ ഉയരാൻ നിനക്ക് കഴിഞ്ഞില്ല. ചില പരീക്ഷകളിൽ നീ വിചാരിച്ച ഉന്നത വിജയം നിനക്ക് നേടാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ഈ പരീക്ഷയിൽ നിനക്ക് വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും, നീ വിചാരിച്ച വിദ്യാഭ്യാസത്തിൽ നിനക്ക് എത്താൻ നിനക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ലെങ്കിലും, ആ വിദ്യാഭ്യാസത്തിന്റെ അളവനുസരിച്ച് അതിനപ്പുറത്ത് യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് നീ അറിയത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി ഈ 2022 ഒടുവിലും ഈ 2023 പ്രാരംഭഘട്ടങ്ങളിലും ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത്ഭുതമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആ ഭവനം ദൈവം അത്ഭുതമായി വെളിപ്പെട്ടു. ഈ ദിവസങ്ങളിൽ യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്നുള്ള വചനം നിങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യട്ടെ. ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് അതൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇങ്ങനെ അവസരം തന്ന ഓരോരുത്തരോടും നന്ദി പറയുന്നത്, പ്രത്യേകിച്ച് കുര്യൻ സാറ്, ജൂലിയ, അവരെ ഓർത്ത് നന്ദി പറയുന്നവരാണ് എന്നെ പരിചയപ്പെടുത്തിയത്. അവരെ കേട്ട് അവർ സംസാരിച്ചപ്പോൾ തന്നെ ബിനുചാനൻ എന്നെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല, എന്നാൽ എന്നെ ഇങ്ങനെ വിളിക്കുവാനും ഇങ്ങനെ ശുശ്രൂഷിപ്പിക്കാനൊക്കെ ഉള്ള അവസരം തന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അതിൽ എന്നെ കേട്ടിരുന്ന, ഒരു മണിക്കൂറോളം കേട്ടിരുന്ന നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ട നന്മകൾ ദൈവം തരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ശുശ്രൂഷ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.